عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الجود والكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طہٰ رسول اللہ کی، سروادرنیرایا ساداتുക്കളെ، ഉന്നതന്മാരായ ഉസ്താദുമാർ, അത്യാദരണീയരായ രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ പഠനവും മനനവും പാരായണവും അനുബന്ധ വിജ്ഞാനങ്ങളും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സ്ഥാപിതമായിട്ടുള്ള മഹത്തായ ദാറുൽ ഖുർആൻ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ മഹനീയമായ സംരംഭത്തിൻ്റെ ദശവാർഷിക പരിപാടികളുടെ പ്രാരംഭഘട്ടത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദാറുൽ ഖുർആൻ അടക്കം ദക്ഷിണ കേരളത്തിലെ സുന്നി മർക്കസ് എന്നറിയപ്പെടുന്ന
കാദിസിയ സ്ഥാപന സമുച്ചയങ്ങളുടെ മുഴുവനും അത്യാദരണീയരായ അധ്യക്ഷ നേതൃത്വം ഷെയ്ഖുന സിറാജുൽ ഉലമ ഉസ്താദ് അവർകൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ മുഴുവനും മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവറുകളുടെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഈ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട ജഅഫർ ഗോയ തങ്ങളവറുകൾ, സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങൾ, സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങൾ തുടങ്ങിയ സാദാത്തുക്കളും ദാറുൽ ഖുർആൻ സ്ഥാപനങ്ങളുടെ മുഴുവനും ജീവനാഡിയായ നേതൃത്വമായ ആദരണീയരായ സിറാജുദ്ദീൻ ബാക്കവി ഉസ്താദ് അവർകളും സിറാജുദ്ദീൻ അഹ്സനി ഉസ്താദ് തുടങ്ങി പണ്ഡിതന്മാർ എല്ലാവരും ഒത്തുചേരുന്ന മഹനീയമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ്സും സംഘാടനവും സംരംഭങ്ങളും സേവനങ്ങളുമെല്ലാം പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും നൽകുമാറാകട്ടെ. ഞാനിവിടെ പേരുദ്ധരിച്ച് പറഞ്ഞിട്ടില്ലാത്ത, വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് മാസങ്ങളും ദിവസങ്ങളും ഈ പരിപാടിക്ക് വേണ്ടി നിരന്തരമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരും പ്രവർത്തകരും സഹോദരങ്ങളും പരിസര നാടുകളിലുള്ളവരും എല്ലാമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹുവിൻ്റെ പ്രീതിയുള്ള ഒരു ദാസനായി മാറുക എന്നതാണ്. അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരു അടിമയായി നമ്മൾ മാറി ഈ ലോകത്ത് നിന്ന് വിജയിയായി യാത്ര ചെയ്ത് പരലോകത്തേക്ക് പോവുക. ഇതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും വൈവിധ്യമാർന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവുന്നത്. പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം അതാണ്. മഹനീയമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആലോചിച്ചവർ, അതിൽ പഠിക്കാനെത്തിയവർ, അധ്യാപനം നടത്തുന്നവർ, സഹായം നൽകുന്നവർ, പരിപാടിക്ക് വേണ്ടി ആലോചിക്കുകയും പ്രചാരണം നൽകുകയും ചെയ്യുന്നവർ, ഏതെല്ലാം മേഖലകളിലൂടെ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുന്നുണ്ടോ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം പാരത്രികമായ മോക്ഷമാണ്. അതാണ് ഏറ്റവും വലിയ വിജയം. പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ മുഴുവനും ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ ദാസനായി മാറാനുള്ള ആത്മീയമായ വഴിയിലേക്കാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ പ്രാഥമിക സാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. മഹാന്മാരായ ഉസ്താദുമാർ നേതാക്കളൊക്കെ നമ്മോട് സംഭാഷണം നടത്തും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നമ്മളെല്ലാവരും സാധാരണ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ഒന്നാം ഖുത്ബയുടെ അവസാനത്തിൽ കേൾക്കാറുള്ള സൂക്തമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ. ഈമാനുള്ളവർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പേര് സ്വീകരിച്ചവർ എന്നല്ല അതിൻ്റെ സാരം, മറിച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നതാണ്, പഠിപ്പിച്ചതാണ്, കൊണ്ടുവന്നതാണ് എന്നറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും അംഗീകരിക്കുന്നവർ, അവർക്കാണ് ഈമാനുള്ളവർ എന്ന് വിളിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഖുർആനിന്റെ ഈ വിളിയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ സ്വീകരിക്കുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം. തഖ്വയുള്ളവരായി മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ താൽപര്യം എന്താണ്? അത്തഖ്വ, തഖ്വ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കുകയും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്ത കാര്യങ്ങളെ അംഗീകരിച്ച ജനങ്ങളെ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കണം, അല്ലാഹു വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു ആഹ്വാനമാണ് പരിശുദ്ധമായ ഖുർആൻ നടത്തുന്നത്. ഇതെല്ലാം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ടോ? ഇതെല്ലാം നമ്മളിൽ ഏതു വിധത്തിലാണ് പ്രതിഫലിച്ചിട്ടുള്ളത് എന്നറിയാൻ ഏതെങ്കിലും പ്രമാണങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാൾ സഞ്ചരിക്കുകയാണ്. ഉടനെ ഒരു സ്വഹാബിയെ കണ്ടു, ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, കൈഫ അസ്ബഹത യാ ഹാരിസ, ഓ ഹാരിസ, നിങ്ങൾ പ്രഭാതമായത് എങ്ങനെയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചതിന്റെ താൽപര്യം. എന്താണ് നിങ്ങളുടെ നിലവാരം, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഉടനെ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഓ ഹബീബായ തങ്ങളെ, ഞാൻ ശരിയായ ഒരു മുഅ്മിനായിട്ടാണ് പ്രഭാതമായിട്ടുള്ളത്. എന്റെ അവസ്ഥ ഒരു ശരിയായ മുഅ്മിനിന്റെ അവസ്ഥയാണ്. അല്ലാഹു
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة എല്ലാവരും വേഗം ജമാഅത്തെ നിസ്കരിച്ചിട്ട് ഇങ്ങ് വരിക. എല്ലാവരും പള്ളിയിലേക്ക് വേഗം കയറി ജമാഅത്ത് നടക്കുന്നു. വേഗം നിസ്കരിച്ചിട്ട് നമ്മുടെ പരിപാടി തുടരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന് അവതരിച്ചതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം മുത്തഖീങ്ങളായ ആളുകൾക്ക് മാർഗദർശനം നൽകുക എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും വിരോധങ്ങളെ അറിഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് വിധേയരായ ആളുകൾ ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം. പ്രിയമുള്ള സഹോദരന്മാരെ, ആ തഖ്വയുടെ ആളുകളുടെ ഒന്നാമത്തെ ഗുണം അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക, അതിൽ നമുക്ക് പ്രാപ്യമല്ലാത്ത കാര്യങ്ങളുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്.
അതിലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നാം വിശ്വസിക്കണം. ഐബിൽ ഖബ്രി വൽ ഹശ്രി വൽ നശ്രി വസ്സിറാ, മരണാനന്തര ജീവിതം, പാരത്രിക ഘട്ടങ്ങൾ, പാരത്രിക ജീവിതത്തിലെ അവസ്ഥകൾ എല്ലാം വിശ്വസിക്കാനുള്ള അടിസ്ഥാനപരമായ ഈമാൻ വിശ്വാസികളായ ആളുകളുടെ സ്വഭാവ ഗുണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈമാനുള്ള ആളുകളെ ഖുർആൻ വിളിക്കുന്നത്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിക്കുകയും ചെയ്യുന്നവരുമാണ് ഖുർആൻ ഇവിടെ സംബോധന ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത യാ ഹാരിസ, എങ്ങനെയാണ് പ്രഭാതമായത്, എന്താണ് അവസ്ഥ ഹാരിസ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. ഉടനെ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുന്ന് ചോദിച്ചുവല്ലോ എങ്ങനെയാണ് പ്രഭാതമായതെന്ന്. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അവിടുന്ന് അന്വേഷിച്ചുവല്ലോ തങ്ങളെ എന്നാൽ എനിക്ക് പറയാനുള്ളത് സുബഹത്തും ഞാൻ ശരിയായ ഒരു മുഅ്മിനായിട്ടാണ് രാവിലെ ആയിട്ടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദ്യമാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, അല്ലയോ ഹാരിസ, എല്ലാ വാക്കുകൾക്കും ഒരു പൊരുളുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ പൊരുൾ എന്താണ്, സാരമെന്താണ്, ഒരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എന്താണ് നിങ്ങൾ പറഞ്ഞ ആ വാക്കിന്റെ പൊരുൾ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നീ ഉഹിബ്ബുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്, നബിയേ അല്ലാഹുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതാണ് എന്റെ അവസ്ഥ, എന്റെ ഈമാനിന്റെ പ്രമാണമാണ് തങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിനെനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, എനിക്ക് ലോകരക്ഷിതാവായ അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്, എല്ലാം നൽകുന്നവനായ റബ്ബിനോട് വലിയ താല്പര്യമാണ്, എന്റെ സദസ്സിനോട് ഞാൻ വിനയത്തോടെ ഒന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന ഒരു പ്രമേയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, നമ്മുടെ വീടുകളിൽ ചർച്ചയാകാറുണ്ടോ, അല്ലാഹുവിനെ ഒന്ന് സ്നേഹിക്കണം, എല്ലാം നൽകുന്ന രക്ഷിതാവിനോട് ഇഷ്ടം വേണം, അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നൊരു പ്രമേയം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ. ഈമാനുള്ളവർക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്, ഈമാനിന്റെ ആളുകളുടെ ലക്ഷണം അതാണ്, അവർക്ക് എല്ലാ തിരക്കാളും വലിയ ഇഷ്ടമാരോടാണ്, ഈ ഉലകത്തിന്റെ ഉടയവൻ, പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, ലോകത്തിന്റെ സംവിധായകൻ എല്ലാം നമുക്ക് നൽകിയ അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്, അവനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഖുർആനോടുള്ള ഇഷ്ടം, അവനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഖുർആനോടുള്ള താല്പര്യം. അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ നിന്ന് ഒരു അടിമയെ വാങ്ങുകയാണ്, ആ അടിമയോട് വിൽക്കപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ ഒന്ന് പിടച്ചു. ഉടനെ മഹാനായ അബൂ അബ്ദുല്ലാഹി നബാജി തങ്ങളുടെ ചോദ്യം, അല്ല, ഞാൻ ഈ വാങ്ങി അടിമ ഭ്രാന്തുള്ള അടിമയാണോ, എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ള അടിമയാണോ? ഉടനെ അത് പറയുന്നതിന് മുമ്പ് ആത്മീയമായി അറിഞ്ഞ പോലെ ആ അടിമ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു യഅലമു ഖഫായൽ ഖുലൂബ്
ഹൃദയത്തിന്റെ രഹസ്യമറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹുവിനോട് ആത്മീയ ലോകത്തെ മഹനീയ ഗുരുവാണ് മഹാനവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? ഉടനെ മഹാനായ അബൂ അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം. ഖുർആനിൽ നിന്ന് അല്പമെന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതായി അടിമത്രയിൽ നിന്നുകൊണ്ട് കരയുകയാണ്, അത്ഭുതത്തോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വചനത്തിന് എത്ര മാധുര്യമാണ്, അല്ലാഹുവിന്റെ കലാമിന്റെ മാധുര്യം എത്ര വലുതാണ്. അല്ലാഹുവിന്റെ കലാമിന് എത്ര മാധുര്യമുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിനെ കാണുമ്പോൾ എത്ര മാധുര്യമുണ്ടായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ആസ്വദിക്കുകയാണ് അടിമത്രി. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ രുചിയറിഞ്ഞവരാണ്, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിയവരാണ്, ലോകരക്ഷിതാവായ റബ്ബിനെ സ്നേഹിക്കണമെന്ന് തിരിച്ചറിഞ്ഞ നല്ലവരുടെ കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ അതാ നോക്കി, ഞാൻ പുതുതായി വാങ്ങിക്കൊണ്ടുവന്ന അടിമത്രി എന്താണ് ചെയ്യുന്നത്? ചെന്ന് നോക്കിയപ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നിനക്കെന്നോടുള്ള സ്നേഹത്തിന്റെ കാരണമായി നിന്റെ ലിഖാഇനെ നീ എനിക്ക് തരണേ അല്ലാ, നിനക്കെന്നോടുള്ള സ്നേഹത്തിന്റെ കാരണമായി നീ എനിക്ക് ലിഖാഇനെ തരണേ അല്ലാ. ഉടനെ മഹാനവരുകൾ ചോദിക്കുകയാണ്, അല്ല അല്ല, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹമാണോ അല്ലാഹുവിന് നിങ്ങളോടുള്ള സ്നേഹമാണോ നിങ്ങൾ പറയുന്നത്? ഉടനെ അടിമത്രി പറയുകയാണ്, അല്ലാഹുവിന് എന്നോടുള്ള സ്നേഹമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, താല്പര്യം മറ്റൊന്നുമല്ല. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഉണർന്നിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ, അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കാൻ എനിക്ക് അല്ലാഹു വിചാരം നൽകിയത് അവൻ എന്നോടുള്ള സ്നേഹമായി ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാം തരുന്ന റബ്ബിനെ സ്നേഹിക്കണം എന്നൊരു പ്രമേയം നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നൊരാലോചന, എല്ലാം നൽകുന്ന ഖാലിഖായ റബ്ബിനെ ഇഷ്ടം വെക്കുക. ഈ ഖുർആൻ പാഠശാലയുടെ അങ്കണത്തിലിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആനെ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട നേരമാണ്. ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽഅമലു ബിത്തൻസീം, അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിലെ മിമ്പറിലേക്ക് കടന്നു പോകാൻ നേരം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അല്ലാമലു ബിത്തൻദീൽ വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീം വറിദാബിൽ ഖലീൽ. മഹാനവർകൾ പറഞ്ഞു നാല് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അല്ലാമലു ബിത്തൻദീൽ, അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അതിനെ അറിയുക, അനുഷ്ഠിക്കുക എന്നത് തഖ്‌വയുടെ ഒരു ഭാഗമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അല്ലാഹുവിന്റെ പ്രീതിയിൽ നമ്മൾ വിലയും തേടുക. വിശദമായി ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. മഹാനായ ഹാരിസത്തിന് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണല്ലോ, കൈഫാ സുബഹ്ത യാ ഹാരിസ, അല്ലയോ ഹാരിസ എങ്ങനെയാണ് പ്രഭാതമായത്? മഹാനവരകൾ പറഞ്ഞ മറുപടി, അസുബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ ഒരു മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്, ശരിയായ ഒരു മുഅ്മിനായിട്ടാണ് ഞാൻ.
അതിനെന്താണ് ആ പറഞ്ഞ വാക്കിന്റെ പൊരുൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കുകൾക്കും ഒരു പൊരുളുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഉടനെ അവിടുന്ന് മഹാനവരെ പറഞ്ഞ മറുപടിയാണ്, ഇന്നീ മുഹിബ്ബുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ ഇഷ്ടമാക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണ് അല്ലാഹുവോടുള്ള ഇഷ്ടമെന്ന പ്രമേയം? നമ്മുടെ മക്കളെ ഇഷ്ടമാക്കുന്നു, നമ്മുടെ മക്കളോട് നമുക്കുണ്ടാകേണ്ട ഇഷ്ടം പോലും അല്ലാഹുവിന്റെ പ്രീതിയുള്ള ഇഷ്ടമാണ്, അപ്പോഴേ ആ ഇഷ്ടത്തിന് മൂല്യമുള്ളൂ. നമ്മൾ നമ്മുടെ മകനെ സ്നേഹിക്കേണ്ടതില്ല, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് നമ്മൾ നമ്മുടെ മകളെ സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. നമ്മൾ നമ്മുടെ ഭാര്യമാരെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയിൽ അധിഷ്ഠിതമായ ഇഷ്ടമാണ്, അപ്പോഴേ ആ ഇഷ്ടത്തിന് മൂല്യമുള്ളൂ, അല്ലാതെയുള്ള ഒരു ഇഷ്ടത്തിന് മൂല്യമില്ല. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ഇഷ്ടമാണ് ഇന്ന് നമ്മുടെ ഭൗതികമായ ലോകത്തിന്റെ ജാടകളിൽ നമ്മൾ വീണുകിടക്കുകയാണ്. ഭൗതികമായ പ്രണയങ്ങളുടെ പ്രേമങ്ങളുടെ അനുരാഗങ്ങളുടെ ഇഷ്ടങ്ങളുടെ താല്പര്യങ്ങളുടെ ലോകത്ത് നമ്മളെന്ന് ചേക്കേറിയപ്പോൾ അല്ലാഹുവിന്റെ പ്രീതി നമ്മിൽ നിന്ന് ചോർന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ മകനെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ ചലിക്കുമ്പോഴാണ് ഞാൻ അവനെ സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ ചലിക്കാനാണ് ഞാൻ അവനെ പരിപാലിക്കേണ്ടത്. നമ്മുടെ എല്ലാ സ്നേഹങ്ങളുടെയും വിലയും എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ഖാലിഖായ റബ്ബിലാണ്, അല്ലാഹുവിലാണ്. അല്ലാഹുവോടുള്ള സ്നേഹവും അവന്റെ സ്നേഹവും പറഞ്ഞു വന്നാൽ നമ്മുടെ വിഷയത്തിന്റെ വേറൊരു ലോകമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നാളെ പരലോകത്ത് വിളിക്കപ്പെടുന്ന അത്യുന്നത സ്ഥാനീയരാരാണ്? അല്ലാഹുവിന് വേണ്ടി ഇഷ്ടം വെച്ചവരാണ്. അല്ലാഹുവിന്റെ പ്രീതിയിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് നാളെ അല്ലാഹുവിന്റെ അറസിന്റെ തണൽ ലഭിക്കും. ലാവില്ലോ, അന്ന് അല്ലാഹുവിന്റെ അറസിന്റെ തണലല്ലാതെ വേറെ ഒരു തണലും തണൽ വിരിക്കാനില്ലാത്ത നാളാണ്. സൂര്യനാണെങ്കിലോ ഒറ്റ ചാണ് ദൂരത്തിലാണ്, അവിടെ തണൽ തരാൻ ഒരു തണലേ ഉള്ളൂ, അത് അർശുർ റഹ്മാനാണ്, അല്ലാഹുവിന്റെ അർശാണ്. ആരശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് റജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ പ്രീതിയിൽ പരസ്പരം സ്നേഹിച്ചവർ. എല്ലാ സ്നേഹങ്ങളുടെയും മൂല്യം വരുന്നത് റബ്ബിനോടുള്ള സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മക്കളോടുള്ള സ്നേഹം ഉപകാരപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രീതിയിൽ പരിപാലിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം വാങ്ങിക്കൊടുത്താൽ അവരുടെ സ്നേഹമായിയാണ്. ഇല്ല ഇല്ല, ഒരിക്കലും നിങ്ങളുടെ ബാധ്യത തീരില്ല, ആ സ്നേഹം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രീതിയിലല്ലാതെ ഇഷ്ടം വെച്ച ആളുകൾ, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ അയാളെ കൂട്ടുകൂടേണ്ടതില്ലായിരുന്നു, കാരണം ഞാൻ അവനെ കൂട്ടുകൂടിയത് ക്ലബിലേക്ക് പോവാൻ, ഞാൻ അവനെ കൂട്ടുകൂടിയത് പബ്ബിലേക്ക് പോവാൻ, ഞാൻ അവനെ കൂട്ടുകൂടിയത് അനാവശ്യങ്ങളിലേക്ക് ചേരാൻ, ഞാൻ അവനെ കൂട്ടുകൂടിയത് അനാവശ്യ ചങ്ങാത്തങ്ങൾക്ക് വേണ്ടി, ഞാൻ അവനെ കൂട്ടുകൂടിയത് സിനിമ കാണാൻ വേണ്ടിയാണ്, ഞാൻ അവനെ കൂട്ടുകൂടിയത് അന്യരെ ശല്യപ്പെടുത്താൻ വേണ്ടിയാണ്, ഞാൻ അവനെ കൂട്ടുകൂടിയത് അനാവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ പരലോകത്ത് ചെല്ലുമ്പോൾ വിളിച്ചു പറയുന്നതാണ്, വേണ്ടായിരുന്നു എന്റെ ആ സൗഹൃദം
ആവശ്യമില്ലായിരുന്നു എന്റെ ആ ചങ്ങാത്തം, എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയിലുള്ള സൗഹൃദമായിരുന്നു എന്ന് നാളെ വിളിച്ചു പറയുന്ന ഖുർആൻ നമ്മളോട് പറയുമ്പോഴാണ് മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം വരുന്നത്. എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹു ഖാലിഖാണ്, അല്ലാഹുവിനെ ആലോചിക്കാനുള്ള ഒരു നിമിഷമാണ് ഒരു വിശ്വാസിയുടെ മധുരത്തിന്റെ നിമിഷം. ഖാലിഖായ റബ്ബിനെ അറിയാനുള്ള മനസ്സ് വരുമ്പോഴാണ് മനസ്സെന്ന് അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നത്. നമ്മുടെ വീട്ടിൽ മക്കളോട് ഭാര്യമാരോട് ഒരുമിച്ചിരിക്കുന്ന നേരത്ത് നമ്മുടെ സ്നേഹങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനം വരണം, റബ്ബിനെ കുറിച്ചുള്ള സ്നേഹം വരണം, റബ്ബിനെ നമ്മളോടുള്ള കാരുണ്യത്തെ കുറിച്ച് അറിയാൻ കഴിയണം. കണ്ടില്ലേ ഹബീബായ മുത്തളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലാണ് വിശന്നു നിൽക്കുന്ന മാതാവും ആ മാതാവിന്റെ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞും കയ്യിലേക്ക് കിട്ടിയ ഒരു കാരക്കയുടെ ചീന്ത് കുട്ടിക്ക് നൽകിയിട്ട് അടുത്തത് വായിലേക്ക് അടുപ്പിക്കുമ്പോൾ അത് മാർത്തിയോടെ തട്ടിപ്പറിച്ച് കുട്ടിയെന്ന് കഴിക്കുമ്പോൾ മാതാവിന് പരാതിയില്ല. അത് കണ്ടുകൊണ്ട് ലോക ഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞില്ലേ, കണ്ടില്ലേ സ്വഹാബ, ആ മാതാവിന് കുട്ടിയോടുള്ള സ്നേഹം ഇതിനേക്കാൾ വലിയ സ്നേഹം ഖാലിഖായ റബ്ബിന് നമ്മോടുണ്ട്. അല്ലാഹു നമ്മളോട് കാരുണ്യമുള്ളവനാണ്, അല്ലാഹു നമ്മളോട് ഇഷ്ടമുള്ളവനാണ്. ആ ഇഷ്ടത്തെ അറിയാനും അവനോട് അടുക്കാനും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചത് ഈമാനിന്റെ പ്രമാണം. അതിനെ ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രമേയം എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് മാനവരങ്ങൾ പറയാണ് ഞാൻ അമല് ചെയ്യുന്നുണ്ട് സ്വർഗത്തെ എന്റെ കൺമുന്നിൽ കാണുന്ന പോലെ. സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെയാണ് ഞാൻ സൽക്കർമ്മം ചെയ്യുന്നത്, സ്വർഗം എന്റെ കൺമുമ്പിലുള്ളതുപോലെ അതിൽ ആർത്തി വെക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നബിയേ. ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നുണ്ട് ഭീകരമായ നരകം എന്റെ കൺമുമ്പിലുള്ള പോലെ. പ്രിയമുള്ളവരെ ഞാനിത് പറയുന്നത് സ്വർഗ നരകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വഴക കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ നിശ്ചയം അത് നാളെ വരുമെന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാ ഉസ്താദുമാരും പറയുന്നുണ്ട് സ്വർഗുണ്ട്, സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് ഒരു അവബോധം നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ? കേവലമായ ഒരു അറിയിപ്പല്ല, നിശ്ചയം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം. നമ്മൾ ആ യാഥാർത്ഥ്യം കൽബിലേക്ക് വന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന അമൽ ചെയ്യാൻ വലിയ ആവേശമായിരിക്കും. അതേ സമയത്ത് നമ്മൾക്ക് സ്വർഗം കേവലം ഒരു സങ്കല്പമാണെങ്കിൽ അതിലേക്ക് നമ്മൾ വരില്ല. സ്വർഗം ഡെഫിനറ്റ്ലി നമ്മുടെ മുമ്പിൽ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ സ്വർഗം പറഞ്ഞാൽ സ്വഹാബത്തെ കൺമുമ്പിൽ കണ്ട പോലെയാണ് അത് അംഗീകരിക്കുക. ഒരിക്കൽ ജന്നത്തുൽ ബഖിയന്റെ വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു നാളെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. കേട്ടു അറിഞ്ഞു ഞങ്ങൾ പോയി എന്നല്ല. ഉടനെ ഒരു സ്വഹാബി എനിക്ക് അതിൽ ഒരു അംഗത്വം വേണം നബിയെ, എനിക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അവസരം വേണം, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ എനിക്കൊരു അംഗത്വം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെ, നിങ്ങൾക്ക് അതിൽ അംഗത്വം നൽകിയിരിക്കുകയാണ്. അത് കേട്ടപ്പോ അടുത്ത സ്വഹാബി വരികയാണ് പറഞ്ഞു നബിയെ എനിക്കും അതിൽ ഒരു മെമ്പർഷിപ്പ് വേണം.
ഉടനെ ഹബീബായ തങ്ങളുടെ മറുപടിയാണ് മുൻകടന്നു പോയി മോനെ, ഇത് ഒരാൾക്കുള്ള ഓഫറായിരുന്നു. ഇപ്പോൾ അപ്പോൾ ഉക്കാശ റളിയല്ലാഹുവിനെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അതൊരു സങ്കല്പമല്ല, ഒരു അനുമാനമല്ല, മരിച്ചു ചെന്നിട്ട് കണ്ടാലായി എന്നല്ല, മരണം കഴിഞ്ഞ് കിട്ടിയാലായി എന്നല്ല. ഹബീബായ തങ്ങളെ പറഞ്ഞത് ഈ നിൽക്കുന്ന തൂണ് നമ്മൾ ഉണ്ടെന്നുറപ്പിക്കുന്ന പോലെ ഈ കാണുന്ന മരങ്ങളും മലകളും കുന്നുകളും ചരിവുകളും നമ്മുടെ മുമ്പിലുള്ളത് മുഴുവനും എത്രമേൽ സത്യമെന്ന് നമ്മൾ അംഗീകരിക്കുന്നുവോ അതിനേക്കാൾ വലിയ അംഗീകാരമാണ് സ്വഹാബത്തിന്റെ കൽബിലുള്ളത്. അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നാളെ അത് വരാനുള്ളത് തന്നെയാണ്. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് മരിച്ചാലെല്ലാം കഴിഞ്ഞുവെന്ന്, മരണം കൊണ്ട് എല്ലാം തീർന്നുവെന്ന് ചിലർ അബദ്ധമായി ധരിച്ചിരിക്കുകയാണ്. മരണത്തിനപ്പുറമുള്ള ഒരു ലോകം, ഒന്നുകിൽ അത് ക്ഷേമത്തിന്റെ സ്വർഗമാണ്, അല്ലെങ്കിൽ അത് പ്രയാസങ്ങളുടെ നരകമാണ്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കുന്നവനാണ്. യുഅ്മിനൂന ബിൽഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവൻ. എവിടെയാണ് ബിൽ ഖബ്രി വൽ ഹശ്രി വൽ നശ്രി വൽ സിറാത്, അതൊക്കെ അംഗീകരിക്കുന്നവൻ. അപ്പൊ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് ആവേശത്തോടെ വരാൻ കഴിയണം. മിസ്ഹബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മിസ്ഹബ്, ഈ ഉഹദിന്റെ രണഭൂവിൽ നിന്ന് നിങ്ങൾ ഇവിടെ അറ്റു വീണാൽ, ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞാൽ, ജന്നത്തു തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, ذلك الفوز العظيم. സ്വർഗമുണ്ട്, അത് കേൾക്കുമ്പോഴേക്ക് ജന്നാത്തുൻ അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുണ്ടെന്ന് സ്വഹാബായോട് ഹബീബായ തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ മിസ്ഹബ് ഇബ്നു ഉമയ്യ തങ്ങള് പറഞ്ഞു, ഒരു പഴം തിന്നാനുള്ള നേരം പോലും വൈകാൻ എനിക്ക് കഴിയില്ല, സ്വർഗത്തിന്റെ സുഗന്ധമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് അസ്സഹാബിയുൽ ജലീൽ മിസ്ഹബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ വർത്തമാനമൊക്കെ എങ്ങനെയാ തങ്ങളെ, സ്വർഗത്തിൽ നിന്ന് നമ്മളെ കണ്ടാ മനസ്സിലാവോ? നാളെ നമുക്ക് രാവിലെ കൊല്ലം ടൗണിൽ വെച്ച് കാണാം എന്ന് പറയുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അത്രയും ഒരു പ്രതീക്ഷ നാളെ സ്വർഗത്തിന്ന് കാണാം എന്ന് പറയുമ്പോ നിങ്ങൾക്കുണ്ടോ, നമുക്കുണ്ടോ? സ്വഹാബത്തിനുണ്ടായിരുന്നത് നാളെ അങ്ങ് മക്കത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ഉറപ്പ് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോഴുണ്ടായിരുന്നു. അതാണ് ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്യുകയാണ് നബിയേ, എന്റെ മുന്നിൽ സ്വർഗമുള്ളതുപോലെയാണ് ഞാൻ അമല് ചെയ്യുന്നത്, എന്റെ കൺമുമ്പിൽ തെളിയുന്ന പോലെയാണ്. സ്വഹാബാക്കളിൽ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ പറയാനുണ്ട്, അവരെല്ലാം സ്വർഗമെന്ന് പറയുമ്പോഴേക്ക് ചാടി വീഴുകയാണ്, സ്വർഗത്തിലെ മാളിക എന്ന് പറയുമ്പോഴേക്ക് അതിൽ മോഹം വെക്കുകയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിസേവനം ചെയ്തു കഴിയുമ്പോ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ മോനെ, സല്ലിയാ റബീഅ, വേണ്ടത് ചോദിച്ചോളണേ റബീഅ. വേണമെങ്കിൽ ചോദിക്കാം, നബിയേ എന്നെ മദീനയുടെ ഗവർണറാക്കണമെന്ന്, എന്നെ യമനിലെ ഗവർണറാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഗവർണർമാരായി അയച്ചിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ തങ്ങളെ യമനിലേക്ക് അയച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സിറിയയിലേക്ക് അയച്ചു, അതുപോലെ ഓരോ സ്വഹാബിമാരെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പ്രവിശ്യകളിലേക്ക് ഗവർണർമാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കണമെന്ന് വേണമെങ്കിൽ പറയാം,
അതുപോലെ അങ്ങ് മക്കയിലും മദീനയിലും ഉയർന്നു നിൽക്കുന്ന മലകളുടെ ഉള്ളറകളിൽ വലിയ കനകമുണ്ടെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തരണമെന്ന് വേണമെങ്കിൽ മഹാനരായ സ്വഹാബിക്ക് ചോദിക്കാം. വറാവദതുൽ ജിബാ ലുഷ്ടുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫറാ ഹാ അയ്യമാ ശമമി فأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم മാമലകൾ മാടി വിളിച്ച് മുത്തുനബി തങ്ങളോട് കനകമായി കൈവെള്ളയിലേക്ക് വരട്ടെ എന്ന്, സ്വർണമായി തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരട്ടെ എന്ന് മക്കയിലെ മദീനയിലെ മലകൾ ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഈ ലോകത്തെ കനകങ്ങളെ മോഹിച്ചു വന്ന ആളല്ല ഞാൻ. അപ്പൊ നാളത്തെ ലോകത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പ് മഹാന്മാരായ സ്വഹാബത്തിന്റെ കൽബിലുണ്ടായിരുന്നു. അതാണ് ഈമാൻ. അവിടെയാണ് ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചതിന്റെ പൊരുൾ, കൈഫ അസ്ബഹത യാ ഹാരിസ അസ്ബഹത മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ ഒരു മുഅ്മിനാണ്, എനിക്ക് അല്ലാഹുവോട് ഇഷ്ടമുണ്ട്. സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആ സ്വർഗം എന്റെ കൺമുമ്പിലുള്ള പോലെ നിങ്ങൾ ഈ ലോകത്ത് നൽകിയാൽ നാളെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഈ ലോകത്ത് നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയാൽ മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഈ ലോകത്ത് ഒരു പള്ളി ഉണ്ടാക്കിയാൽ നാളെ സ്വർഗത്തിൽ ഒരു മാളിക കിട്ടും. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവും ഒരു പള്ളി വെക്കാൻ കഴിവുള്ള ആളുകൾ. പക്ഷെ നമുക്ക് ഈ ഹദീസ് അങ്ങ് കേറിയിട്ടില്ല. പരകോടികളുടെ വീട് വെക്കാൻ കഴിവുള്ളവർ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാവും. പ്രിയമുള്ളവരെ, ഒരു പള്ളി വെച്ചാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലൊരു വീട് കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ അറബികൾ പള്ളികൾ വെച്ച് തരാറുണ്ട്. നമ്മൾ വിചാരിക്കും അവരൊക്കെ വലിയ വലിയ മെഗാ മില്യണയർമാരാണെന്ന്. അല്ല, അവർ ഈ ഹദീസിൽ ഉറപ്പുള്ളവരാ. ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ ഒരു പള്ളി വെച്ച് തന്ന ഒരാളുടെ വീട്ടിൽ അയാളെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ചെന്നപ്പോൾ അയാൾ ശമ്പളം വാങ്ങുന്ന ഒരു ജോലിക്കാരനാണ്. അയാൾക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ അയാൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്, എനിക്ക് അള്ളാഹുവിന് വേണ്ടി ഒരു വീട് ഈ ലോകത്ത് പണിഞ്ഞ് നാളെ സ്വർഗത്തിലൊരു വീട് വാങ്ങണം. അങ്ങനെ നീണ്ടകാലം അദ്ദേഹം കരുതി വച്ചിരുന്ന ചില്ലറകൾ ഒരുക്കൂട്ടിയപ്പോഴാണ്, ഒരു 10, 20, 25 ലക്ഷം തികഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന നാട്ടിൽ പരിചയമുള്ള ഒരു മലയാളിയോട് ചോദിച്ചു, എവിടെയെങ്കിലും ഒരു പള്ളി വെക്കാൻ പറ്റുമോ? അയാൾ ഏൽപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ ഒരു പള്ളി വെച്ചു. അയാൾ പൈസയുടെ ആധിക്യം കൊണ്ട് ചെയ്തതല്ല, ജോലി കിട്ടിയാന്ന് തീരുമാനിച്ചതാണ്, എനിക്കൊരു പള്ളി വെക്കണം, ആഹ്റത്തിലേക്കൊരു വീട് പണിയണമെന്ന്. അയാൾ സ്വന്തം വീട്ടിന്റെ കാര്യം വരെ പ്രാരാബ്ധത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, ഖബർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു ചെറിയ വേലക്കാരൻ ഞങ്ങളെ സമീപകാലത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പള്ളി പണിയണം, എത്രയോ കാലത്തെ എന്റെ സമ്പാദ്യം കരുതി കരുതി വെച്ചിരുന്നതാണ്, ഒരു 10-12 ലക്ഷം രൂപ ഒരു കൊച്ചു പള്ളി എനിക്ക് പണിതുണ്ടാക്കണം നാളെ ആഖിറത്തിലേക്ക് വേണ്ടി. ആ പള്ളി നമ്മൾ പണിതു, അൽഹംദുലില്ലാ. കൊട്ടിയെത്തുന്ന മയ്യനാടേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു പള്ളി. അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്ന, അൽഹംദുലില്ലാ. കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഉണ്ടായിരുന്നത് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമാണ്. അവിടെയൊക്കെ പാവങ്ങളായ ഒരുപാട് ആളുകൾ, ചെറ്റക്കുടലിൽ ജുമാ നിസ്കരിക്കുന്ന ആളുകൾ, തുറന്ന പറമ്പുകളിൽ ഒരു മേൽക്കൂരയും ഇല്ല, ഒരു ബേസ്മെന്റും ഇല്ല. നിങ്ങളൊക്കെ അടുത്ത് ജുമാ വിവാദങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ചില ആളുകളോട് ജുമാ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ, ആ നാട്ടിൽ പള്ളിയില്ല, അവർ കിട്ടിയ ഒരു സ്ഥലത്ത് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒബ്ജക്ഷൻ വരുന്നത്.
പ്രിയമുള്ളവർ അറിയണം, അങ്ങനെയുള്ള നാടുകളിലൊക്കെ ആയിരക്കണക്കിന് നാടുകളിൽ പള്ളികൾ ആവശ്യമുണ്ട്. അങ്ങനെ ഈമാൻ കൊണ്ട ചില ആളുകൾ ഏറ്റെടുത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കാദിസിയുടെ നാഷണൽ ചാരിറ്റി വിഭാഗമായ ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന് കീഴിൽ ഈ കഴിഞ്ഞ ചൊവ്വയും ബുധനും ഒക്കെ ആയിട്ട് നാല് പള്ളികൾക്ക് നമ്മൾ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ആയിട്ട് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. അതുകൂടി പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ പള്ളികൾ 13 പള്ളികളാവും കാദിസിയ്ക്ക് കീഴിൽ. കശ്മീരിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ബീഹാറിലുണ്ട്, ബീഹാറിലെ ഗയക്കടുത്ത് സൈഹോലിയിൽ ഉണ്ട്, വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിലുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ പള്ളികൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള 13-ാമത്തെ 12-ാമത്തെ പള്ളി പൂർത്തിയാവും ഇതുകൂടിയാവും. കേരളത്തിൽ അൽഹംദുലില്ലാ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇതെല്ലാം നല്ലവരായ കുറെ മൊമിനിയങ്ങൾ നൽകിയതാണ്. നാളെ ആഖിറത്തിലേക്ക് വീട് പണിയാൻ വേണ്ടി അവർ കരുതി വെച്ച നീണ്ടകാലത്തെ സമ്പാദ്യം. കാരണം അവർക്ക് പ്രതീക്ഷയുണ്ട്. ഈ നാട്ടിലുള്ള വീടെന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് വിട പറഞ്ഞു പോകേണ്ട വീടാണ്, എന്റെ ജനാസ വെച്ചിട്ട് യാത്ര ചോദിക്കേണ്ട വീടാണ്. അതേ സമയത്ത് എത്തിച്ചേരാനുള്ള ആഖിറത്തിൽ അല്ലാഹുവിന്റെ പറുദീസയിൽ ഒരിടം കിട്ടാൻ ഇവിടെ ഒരു ചെറിയ കുരുവിക്കൂടിന്റെ വലിപ്പമുള്ള പള്ളിയാണെങ്കിലും അല്ലാഹു സ്വർഗത്തിൽ ഒരു മാളിക തരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാനുള്ളവരത് കാത്തിരിക്കുകയാണ് നീണ്ടകാലത്തെ സ്വപ്നം പോലെ. അതാണ് മഹാനരായ സ്വഹാബി പറയുന്നത്, സ്വർഗമെന്ന് കേട്ടാൽ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്, നരകത്തെക്കുറിച്ചറിയുമ്പോൾ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഉടനെ ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലയോ ഹാരിസ, നിങ്ങളാ നിലപാട് തുടരട്ടെ, നിങ്ങളുടെ അവകാശവാദം ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഈമാനും ഒരു തഖ്വയുമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അല്ലാഹുവെ കുറിച്ചുള്ള ആശ വേണം, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം വേണം, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം വേണം. ഇതെല്ലാം ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായി വരുന്നത്. അതിന് നമ്മുടെ മക്കളെ കുഞ്ഞുകാലത്തിലെ അവരുടെ കൽബിൽ അല്ലാഹ് എന്ന വിചാരം അവരുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴേ ഈമാൻ ഇങ്ങനെ നട്ടുവളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ കൽബിൽ വരണം അല്ലാഹ് എന്ന വിചാരം അങ്ങ് വരണം. അങ്ങനെ വിചാരം വരുമ്പോഴാണ് വലിപ്പത്തിൽ അവർ ആബിദീങ്ങളാകുന്നത്, സ്വാലിഹീങ്ങളായി മാറുന്നത്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ, ബഹുമാനപ്പെട്ട സഹിലു ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. താബിഈങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്, ആത്മീയ ലോകത്തെ വലിയ വ്യക്തിത്വമാണ്. മഹാനരായ സഹിലു ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ വകുംതു അഖൂമു ബില്ലൈലി അൻദുറു ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ, ഞാൻ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളെന്ന എന്റെ അമ്മാവൻ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ 3 വയസ്സുള്ള പ്രായത്തിൽ, 3 വയസ്സുള്ള സമയത്ത് ഞാൻ രാത്രി ഇങ്ങനെ നോക്കും, എന്റെ ബഹുമാനപ്പെട്ട അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുന്നത്. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, സുബഹ് കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പയെ കാണാൻ നിങ്ങളുടെ മക്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ഉമ്മാനെ കാണാൻ നിങ്ങളുടെ മക്കൾക്ക് വീട്ടിൽ അവസരമുണ്ടോ? അല്ലാഹുവിനെ ദിക്ര ചൊല്ലുന്ന ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന മാതാപിതാക്കളെ അനുഭവിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ മക്കൾക്ക് അവസരമുണ്ടായിട്ടുണ്ടോ? പരീക്ഷ വരുമ്പോൾ നേരത്തെ വിളിച്ചുണർത്താൻ ആവേശമുള്ള ഉമ്മ ഉപ്പമാര് സുബഹിക്ക് വേണ്ടി മക്കളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന എത്രയാളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഈ ഒരാലോചനയോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം.
മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഫഖാല ലീ ഖാലീ യൗമൻ, ഒരു ദിവസം എന്നോട് എന്റെ അമ്മാവൻ പറയുകയാണ്, അലാ തദ്കുറുല്ലാഹ്, അല്ലയോ സഹ്ല് മോനെ, നിന്നെ പടച്ച അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ. ആരോടാ ചോദിക്കുന്നത്? 3 വയസ്സുള്ള കുട്ടി, റൗദത്തുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാ. 3 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ 3 വയസ്സ് മുതൽ ഖുർആനിക് കിൻഡർ ഗാർട്ടൻ സംവിധാനം നമ്മുടെ സ്ഥാപനത്തിനുണ്ട്, റൗദത്തുൽ ഖുർആൻ എന്ന പേരിൽ. സാധാരണ നമ്മള് പ്രീ കെ ജിയിൽ വിടുന്നതിന് പകരം 3 വയസ്സിൽ നിങ്ങളുടെ കുട്ടിയെ നമ്മുടെ റൗദത്തുൽ ഖുർആനിൽ ചേർത്താൽ 6 വയസ്സാകുമ്പോഴേക്ക് അവര് ഖുർആൻ പാരായണം പഠിക്കും, ഒരു ജുസ് മനഃപ്പാഠമാക്കും, അറബി മലയാളം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കും, നമ്പറുകൾ പഠിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കാനും അടിസ്ഥാനപരമായി ജീവിതത്തിൽ പാലിക്കേണ്ട ദിക്റുകളും പഠിക്കും. ഈ സംവിധാനമാണ് നമ്മുടെ ഖാദിസിയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന റൗദത്തുൽ ഖുർആൻ. ഇപ്പോൾ അതിൻ്റെ സെന്ററുകൾ കൊട്ടുകാടുണ്ട്, പള്ളിമുക്കിലുണ്ട്, ആലപ്പുഴ ജില്ലയിലെ ചൂനാടുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിലുണ്ട്, വർക്കലയിലുണ്ട്. ഇൻഷാ അല്ലാ വരുന്ന അക്കാഡമിക് ഇയറിൽ ഇവിടെയും തുടങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ ഖുർആനിക് അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരികയാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹുവിനോട്, 3 വയസ്സുള്ള സഹല് തങ്ങളോട് മുഹമ്മദ് ഇബ്നു സിവാർ തങ്ങൾ പറയുകയാണ്, അലാ തദ്കുറുല്ലാഹ് അല്ലദീ ഖലഖക, മോനെ, മോനെ പടച്ച അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ. ഉടനെ മഹാനായ സഹല് തങ്ങൾ ചോദിക്കുകയാണ്, 3 വയസ്സുള്ള ഈ കുട്ടി ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട മാമാ, അമ്മാവനോട് ചോദിക്കുകയാണ്, കൈഫ അദ്കുറുഹു, ഞാൻ എങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്. ഉടനെ എന്നോട് പറഞ്ഞു, ഖുൽ ബിഖൽബിക ഇന്ദ തഖല്ലുബിക ഫീ സിയാബിക 3 മറാത്തിൻ മിൻ ഗൈരി അൻ തുഹരിക ബിഹി ലിസാനക, അല്ലയോ മോനെ, മോൻ മോന്റെ ഹൃദയത്തിൽ ചൊല്ലണേ മോനെ, അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഈ ദിക്റാണ് മോനെ ചൊല്ലേണ്ടത്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ മേൽ സാക്ഷിയാണ്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, എപ്പോഴും അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഈ ആശയമുള്ള 3 ദിക്റുകൾ മോനൊന്ന് ഹൃദയത്തിൽ പതിവാക്കണം. ആരോടാണ്? 3 വയസ്സുള്ള കുഞ്ഞിനോടാണ്. 14 വയസ്സുള്ള നിങ്ങളുടെ മകൻ കിടന്നുറങ്ങുമ്പോ സുബഹിക്ക് വിളിക്കാൻ മനസ്സില്ലാത്ത വാപ്പാ, ഇവിടെ നിന്ന് ആലോചന തുടരണം. 12 വയസ്സുള്ള പൊന്നമോള് താരിക്കത്തു സ്വലാത്തായി നടക്കുമ്പോൾ അതിൽ മനസ്സങ്കോചമില്ലാത്ത മാതാപിതാക്കളെ നിങ്ങളൊന്നറിയണം, നിസ്കാരമില്ലാത്ത മക്കൾ, 12, 13, 14, 15 വയസ്സുള്ള മക്കൾ നിസ്കാരമില്ലാതെ നടക്കുമ്പോൾ മനോവേദനയില്ലാത്തവരെ, ആലോചിക്കണം ഈ മതത്തിന്റെ മുൻഗാമികളുടെ പാഠശാല എന്തായിരുന്നു എന്ന്. മഹാനരായ സഹല് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയാണ്, എന്നോട് എന്റെ അമ്മാവൻ പറഞ്ഞു തന്ന ദിക്ർ എന്താണെന്നറിയുമോ? അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ദിക്ർ നടക്കുമ്പോ റാത്തീബ് അടക്കം നമ്മൾ ചെല്ലുന്ന ദിക്ർ ഉണ്ടായിരുന്നു, എന്താണ്? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അതേ ദിക്റു തന്നെ സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റോട് എന്റെ അമ്മാവൻ പറയുകയാണ്,
ഈ വിക്രൊന്ന് ചൊല്ലണേ മോനെ. ഞാൻ അങ്ങനെ കുറച്ചു ദിവസം അത് ചൊല്ലിയപ്പോൾ എന്നോടെന്റെ അമ്മാവൻ പറയുകയാണ്, മോനെ മൂന്ന് ദിവസം ഞാനത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചൊല്ലുന്നുണ്ട്. അപ്പോൾ എന്നോടെന്റെ അമ്മാവൻ പറയുകയാണ്, എല്ലാ ദിവസവും ഒരു ഏഴു തവണ ചൊല്ലണം മോനെ, എല്ലാ ദിവസവും ഒരേഴു തവണ ഈ ദിക്റു ചൊല്ലണേ മോനെ. അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു മഈ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ മേൽ സാക്ഷിയാണ്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഈ ദിക്റൊന്ന് ഏഴു പ്രാവശ്യം പതിവാക്കണേ മോനെ. ഞാനെങ്ങനെ പതിവാക്കിയിട്ട് വീണ്ടും ചോദിച്ചു, അല്ല അല്ലയോ പ്രിയമുള്ളവരെ, ഞാനിത് പതിവാക്കുന്നുണ്ടെന്ന് എന്റെ അമ്മാവനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞത്, പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലണേ മോനെ. എന്നൽപ്പ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുന്ന് പറഞ്ഞു, ഞാനങ്ങനെ പതിനൊന്ന് പ്രാവശ്യം നിത്യേന ഈ ദിക്റു ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ദിക്റു ചൊല്ലുമ്പോഴുള്ള മധുരം, ലഡുവിന്റെ മധുരം അറിയും, ഹൽവയുടെ മധുരം അറിയും, അല്ലാഹുവിനെ ദിക്റു ചൊല്ലുമ്പോഴുള്ള മധുരം. ഒരു മൂന്നര വയസ്സുള്ള മകനോട് ചർച്ച ചെയ്യുകയാണ് സഹിൽ ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹുവിനോട്. മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയമുള്ളവരെ, നമുക്ക് ആരാധനയുടെ മധുരം അറിയാൻ കഴിഞ്ഞവരാണോ നമ്മൾ? ആരാധനയുടെ മധുരം അറിയാൻ കഴിഞ്ഞാൽ ആരാധന നിർവഹിക്കാൻ പ്രയാസമുണ്ടാവില്ല. അല്ലാഹുവിനെ നിസ്കരിക്കുന്നതിന്റെ മാധുര്യം അറിയുമ്പോ നിസ്കാരത്തിന് പ്രയാസമുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലേ, ഹുബ്ബിബൈലൈക്കും മിൻ ദുനിയാകും സലാത്ത്, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് പ്രിയമുള്ള പ്രേമമുള്ള മൂന്നു കാര്യങ്ങൾ, അതിലൊന്നേതാണ് ഖുർറത്തു ഐനി ഫി സ്വലാ, നിസ്കാരത്തിലുള്ള ഹൃദയാനന്ദമാണ്. നിസ്കാരം വലിയ രസമാണ്, ആനന്ദമാണ്, നിസ്കാരം ഒരു ആനന്ദമാണ്, മാധുര്യമാണ്. നമ്മളിൽ പലർക്കും നിസ്കാരം ഒരു ഭാരമാണ്, ഒരു ബാധ്യതയാണ്. അതേസമയത്ത് നിസ്കാരം ഒരു ആനന്ദമാണ്. ഇദാഹമ്മഹു അംറുൻ ബാദറ ഇല സ്വലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഉടനെ അവിടുന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നിസ്കാരം അല്ലാഹുമായുള്ള സല്ലാപമാണ്, റബ്ബിനോടുള്ള സംഭാഷണമാണ്, അത് മധുരമേറിയ ഒരു കർമ്മമാണ്, അതൊരാനന്ദദായകമായ അനുഷ്ഠാനമാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ ആ ആനന്ദത്തിൽ ഇങ്ങനെ ലയിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ മാധുര്യം എവിടെ? ദിക്റിന്റെ മാധുര്യം എവിടെ? സ്വലാത്തിൻ്റെ മാധുര്യം എവിടെ? മണിക്കൂറുകൾ കുനിഞ്ഞിരുന്ന് വാട്സപ്പിൽ സ്ക്രോൾ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഒരു പേജ് ഖുർആൻ ഓതാൻ നമുക്ക് കഴിയുന്നുണ്ടോ നിത്യം? ഖുർആനിന്റെ മാധുര്യം അറിയില്ല, ഖുർആൻ പാരായണത്തിന്റെ അനുഭൂതിയില്ല, ആസ്വാദനമില്ല. അത് പാരായണം ചെയ്യുമ്പോഴുള്ള ഹൃദയ വ്യവഹാരത്തിന്റെ ഒരാമോദം നമ്മളിലേക്ക് വരാത്തത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഇഖ്ലാസ് ഓതാൻ പറ്റും? സൂറത്തുൽ ഇഖ്ലാസ് ഇരുപത് സൂറത്തുൽ ഇഖ്ലാസ് ഓതാനാകുമെങ്കിൽ പ്രിയമുള്ളവരെ, മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നത്
60 സൂറത്തുൽ ഇഖ്ലാസുകളാണ്. എന്നാൽ 20 ഖത്മുകൾ ഓതിയ കൂലിയാണ്. ദിവസം ഒരു 3 മിനിറ്റ് നമുക്ക് വിനിയോഗിക്കാനുണ്ടോ? ഒരു 3 മിനിറ്റ് നമുക്ക് വിനിയോഗിക്കാനുണ്ടോ 20 ഖത്മ ഓതാൻ? അത് അല്ലാഹുവിന്റെ ദിക്റിൽ ലയിക്കുന്നവർ, ഖുർആനിന്റെ മാധുര്യം അറിയുന്നവർ, അല്ലാഹുവിന്റെ കലാമിന്റെ മൂല്യം അറിയുന്നവർ അതിന്റെ വ്യവഹാര ലോകത്ത് കഴിയുകയാണ്. നമുക്കിന്ന് അന്യമാണ്, നമുക്കത് ഭാരമാണ്. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് ഭാരമുള്ള കാര്യമല്ല. പ്രിയമുള്ളവരെ, 1 മിനിറ്റ് മതിയല്ലോ ഒരു പേജൊന്ന് ഖുർആൻ ഓതാൻ. അങ്ങനെ എല്ലാ ദിവസവും 1 മിനിറ്റ് അല്ലാഹുവിന്റെ കലാമിന് വേണ്ടി നൽകാൻ കഴിയുമോ? മഹാന്മാരായ സലഫുകളല്ലേ ഖുർആൻ 30 ജുസുവായി ക്രോഡീകരിച്ചത്? അതെന്തിനാണ്? 1 മാസം കൊണ്ടൊരു സാധാരണ മുസ്ലിം ഖുർആൻ ഖത്മാക്കാൻ വേണ്ടിയാണ്. ഒരു സാധാരണ മുസ്ലിമിന്റെ ആവറേജ് ടൈം ടേബിൾ ആണ് ദിവസം 1 ജുസ് 20 മിനിറ്റ് അള്ളാഹുവിന്റെ കലാം ഓതാൻ. സുബഹിക്ക് പള്ളിയിൽ എത്തിയാലായി, എത്തിയെങ്കിൽ തന്നെ 2-ാമത്തെ സലാം ചായക്കടയിലായി. നമുക്ക് ഖുർആൻ ഓതാൻ നേരമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വരുമ്പോൾ ഖുർആൻ പിടിച്ചുകൊണ്ട് പോകും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. സൂറത്തുൽ ബഖറ വരും, ആലു ഇംറാൻ വരും, ഖുർആനിലെ സൂറകൾ വന്നുകൊണ്ട് അവരെ ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്. മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ ഉള്ളിലെ വെളിച്ചമാണ് ഖുർആൻ. പ്രിയമുള്ളവരെ, അറിയുമോ, ഒരു നാൾ മഹാന്മാരായ സ്വഹാബ യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഒരു ടെന്റ് കുഴിക്ക, ടെന്റിന് കാല് കുഴിക്കുകയാണ്, അഥവാ കാല് കുഴിച്ചിടാൻ വേണ്ടി കുഴിയെടുക്കുകയാണ്. ഒരു ഖബറങ്ങ് പൊളിഞ്ഞുപോയി. ഖബറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഓതുകയാണ്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ് ഖബറിന്റെ ഉള്ളിൽ ഇരുന്ന്. ഉടനെ സ്വഹാബ ഓടിപ്പോയി ഇലാ റസൂലില്ലാഹ്, അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിങ്ങനെ വഴിയിൽ ഒരു ടെന്റിന് വേണ്ടി കാല് കുഴിച്ചിടാൻ കുഴിയെടുക്കുന്ന നേരത്ത് അവിടെ ഒരു ഖബർ പൊളിഞ്ഞുപോയി. നബിയേ, ഖബറിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. മരിച്ചവർ ഓതുകയൊക്കെ മണ്ണായി പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബയുടെ ചോദ്യം അഇമ്മത്ത് റിപ്പോർട്ട് ചെയ്തു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹു സുദൂറിൽ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അർറൂഹിൽ എല്ലാം എടുത്തുതിരിക്കുന്നുണ്ട്. അല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ എന്ന് പറഞ്ഞു, അതേ ഖബറിൽ ഇരുന്ന് കൊണ്ട് ഖുർആൻ ഓതുന്നുണ്ട് നബിയേ. ഉടനെ ഹബീബായ തങ്ങള് പറഞ്ഞ മറുപടി, ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിയ, അത് ഖബറിന്റെ ശിക്ഷയിൽ നിന്നുള്ള കാവലാണ്, രക്ഷയാണ് സ്വഹാബ. തബാറക്ക ഓതുക നിത്യം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക, അത് ഖബറിലെ ശിക്ഷയിൽ നിന്നുള്ള പരിചയമാണ്, കാവലാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ഗ്രാമത്തിലെ ആളുകളുടെ ഇമാമാണ്. ഇമാമിനെ കുറിച്ചൊരു കംപ്ലൈന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്താണ് കംപ്ലൈന്റ് വന്നത്? യാ റസൂലല്ലാഹ്,
ഞങ്ങളുടെ പള്ളിയിലെ ഇമാം ഏത് ആയത്തേത് സൂറത്തോതിയാലും അവസാനം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും നബിയെ, അതാണ് കംപ്ലൈന്റ്. ഏത് സൂറത്തോതി നിസ്കരിച്ചാലും അവസാനം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. നബി തങ്ങൾ പഠിപ്പിച്ചതല്ല, തങ്ങൾ ചെയ്യാൻ പറഞ്ഞതല്ല, ജീവിതത്തിൽ തങ്ങൾ ചെയ്തു കാണിച്ചതല്ല, സ്വഹാബി അങ്ങ് ചെയ്തതാണ്. ചില ആളുകളൊക്കെ ചിലതിനെ തെളിവ് ചോദിക്കുന്നത് തന്നെ ന്യായത്തിന് മറുപടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇമാമിനെ ഹാജരാക്കി, എന്നിട്ട് ചോദിച്ചു, അല്ലയോ മോനെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ശരിയാണോ? അതെ നബിയെ, കംപ്ലൈന്റ് ശരിയാണ്. ഞാൻ ഏത് സൂറത്ത് ഓതിയാലും അവസാനം ഇഖ്ലാസ് ഓതാറുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യാറുണ്ട് നബിയേ. എന്തേ മോനെ അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മുഅല്ലിമാണ്, അധ്യാപനത്തിന്റെ അത്യുത്കൃഷ്ടമായ മാതൃകയാണ്. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന്, അധ്യാപനം നിർവഹിക്കേണ്ടതെന്ന് മാതൃകായോഗ്യമായി ലോകത്തിന് അവതരിപ്പിച്ച ബുഇത്തു മുഅല്ലിമാ, ഞാൻ മാതൃകായോഗ്യനായ മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലയോ മോനെ, എന്തിനാണ് അങ്ങനെ എല്ലാ ഇപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? എനിക്കതിനോട് വലിയ ഇഷ്ടമാണ് നബിയേ. സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് വലിയ ഇഷ്ടം, അതുകൊണ്ട് എനിക്കത് ഓതാണ്ട് കഴിയൂല, അതുകൊണ്ടാണ് നബിയെ ഞാൻ ഓതുന്നത്. അല്ലയോ മോനെ, ഞാൻ പഠിപ്പിക്കാത്ത ആയത്തോതിയിട്ടാണോ നീ ഇഷ്ടം വെക്കണത്? ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തിട്ടാണോ ഇഷ്ടം പറയുന്നത് എന്നൊന്നും നബി തങ്ങൾ ചോദിച്ചില്ല. തങ്ങൾ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം മോനെ മോനെ സ്വർഗത്തിൽ കടത്തിയിരിക്കുകയാണ്. കംപ്ലൈന്റ് പറഞ്ഞു വന്ന മൗമൂമിങ്ങളുടെ മുമ്പിൽ ഇമാമിന്റെ മഹത്വം പറയുകയാണ്. റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, ഇതുപോലെ പ്രത്യേകമായ ആയത്തുകൾക്ക് സൂറത്തുകൾക്ക് പുണ്യമുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനം കണ്ടില്ലേ രണ്ട് ആയത്തുകൾ? അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ള നിധിയാണത്. ആ ആയത്തുകൾ ഏതാണ്? ആമന റസൂലു ബിമാ ഉസില ഇലൈ എന്ന് നമ്മൾ ഓതുന്ന ആമന റസൂലില്ലേ, അത് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ലോകത്തേക്ക് നൽകിയിട്ടുള്ള നിധികളാണ്. വേണ്ടവർക്കതെടുത്ത് സ്വർഗത്തിലേക്ക് പോകാം. അതിന്റെ പുണ്യം പറയാൻ ഒരു നാൾ മുഴുവനും വേണം. ആയത്തുൽ കുർസി അതിന്റെ മഹത്വം പറയാൻ ഒരു പരമ്പര വേണം. കാരണം അതിന്റെ വാക്യഘടനകളുടെ യോജിപ്പ് തന്നെ അത്ഭുതമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ വാക്കുകളുടെയും വ്യാഖ്യാനം പിന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അത്ഭുതകരമായ ആയത്താണ് ആയത്തുൽ കുർസി. അത് പറയാനൊരു പരമ്പര വേണം. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലാഹുവിനോട് ഇഷ്ടമുള്ളവരായി മാറുന്നത്, ദിക്റിന്റെ മാധുര്യം അറിയുന്നത്. അല്ലാഹുവിനോടുള്ള ദിക്റിന്റെ മാധുര്യം അറിഞ്ഞവരത് ചൊല്ലുകയാണ്. അപ്പോഴെന്റെ കൽബിൽ ഒരു മധുരം രുചിച്ചു നബിയെ, രുചിച്ചു മുഹമ്മദ് ബിൻ സിവാർ എന്നവരെ. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിഭവങ്ങളുടെ രുചി അറിയും, നല്ല ഗെയിമുകളുടെ രുചി അറിയും, ഫിലിമുകളുടെ രുചി അറിയും. അല്ലാഹുവിന്റെ ദിക്റിന്റെ രുചി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തന്നെ രുചിക്കാനായിട്ടുണ്ടോ? അല്ലാഹ് എന്ന് പറയുമ്പോഴുള്ള ഒരു മാനസിക സംതൃപ്തിയുണ്ട്.
ആ ഒരു സംതൃപ്തി വേണ്ട പോലെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടോ? അതൊരു പ്രതീക്ഷയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മീയ ആത്മാവിന്റെ പ്രകമ്പനം, ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു ചലനം, അതൊരു പ്രതീക്ഷയാണ്. അല്ലാഹുവിന്റെ ദിക്റിലുള്ള മാധുര്യത്തിന്റെ പ്രാഥമികമായ അവസ്ഥയാണ് പ്രിയമുള്ളവരെ. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം അറിയാൻ കഴിയും. അതിൽ ഒരു കാര്യം എന്താണ്? അയ്യക്കൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുക. എന്നാൽ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം അറിയാൻ കഴിയും. അല്ലാഹുവിനെയും റസൂലിനെയും ഏറ്റവും ഇഷ്ടപ്പെടുക. ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വലിയ ഇഷ്ടം ലോകത്തിന്റെ അധിപനായ റബ്ബിനോട്, ഈ പ്രപഞ്ചത്തിന്റെ കാരുണ്യമായ പുണ്യനിബിധങ്ങളോട് എന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തിയാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരമയാൾ രുചിക്കുകയാണ്. അതല്ലേ സഹലിതങ്ങൾ പറയുന്നത്, ഫവജത്തു ഫീ ഖൽബീ ലഹു ഹലാവാ. എനിക്ക് ആ ദിക്റങ്ങ് ചൊല്ലിയപ്പോൾ അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, ഈ ദിക്റുകൾ അങ്ങ് ചൊല്ലിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു മധുരം കിനിയാൻ തുടങ്ങി, ഒരു മധുരം രുചിക്കാൻ തുടങ്ങി. മൂന്നര വയസ്സുള്ള മോന്റെ കാര്യാ പറയുന്നത്. കൊറേ കാലം ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുന്ന കുറഞ്ഞ കാലം അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കണം, അല്ലാഹുവിന്റെ പ്രീതിയിൽ ജീവിക്കണം. കൊറേ കാലത്തെ ജീവിതത്തിനല്ല മൂല്യം, മൂല്യവത്തായിട്ടാണോ ജീവിച്ചത് എന്നതാണ് പ്രധാനം. എന്തിനോ വേണ്ടി ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാര്യമില്ല. 4000 കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല. ഇമാം നവവി തങ്ങളെ 40 കൊല്ലം കൊണ്ടാണ് ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളെ മുഴുവനും അറിവിന്റെ ജാജ്വല്യമായ പ്രഭാവം കൊണ്ട് കീഴടക്കിയത്. എന്തിനു വേണം ഒരു 80 കൊല്ലത്തെ ജീവിതം? ആവശ്യമില്ല. ഇമാം നവവി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ജീവിതം നമ്മുടെ ഈ ആയുസ് കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇമാം നവവി തങ്ങളുടെ 40 കൊല്ലത്തെ ജീവിതം. അതുകൊണ്ട് ലോകം മുഴുവൻ കീഴടക്കി. അറിവുകൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മഹാനവറുകൾ, ഇന്നും ലോകത്തെ 10,00,000,000 വിദ്യാർത്ഥികൾ ഇമാം നവവി തങ്ങൾ എഴുതി വെച്ചത് വായിച്ചിട്ടാണ് അസ്തമിച്ചിട്ടുള്ളത്. സൂര്യൻ എന്തൊരത്ഭുതമാണ്! ഇമാമനൻ നവവി റളിയല്ലാഹു അൻഹു എന്ന വലിയ പ്രതിഭാവിലാസം അറിയണേ സഹോദരങ്ങളെ, ആശ്ചര്യങ്ങളുടെ അത്ഭുതങ്ങളുടെ ലോകമാണ്. നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയിൽ വസിക്കുന്നവരായി. നമ്മൾ വിചാരിച്ചു ഈ ലോകത്തെ വലിയ സമ്പന്നനായാൽ എന്റെ മകൻ കേമനായി എന്ന്. ഇല്ല, സമ്പന്നന്റെ വിലാസം ഇവിടെ അത്തമിക്കുന്ന വിലാസമാണ്. എന്റെ മകൻ ഒരു ഭരണാധികാരിയായാൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഇല്ല ഇല്ല, ഇമാമുന ഷാഫഈ തങ്ങള് 5 ഭരണാധികാരികളുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. ആ ഭരണാധികാരികളെ ഒന്നും ലോകത്തിന് വേണ്ട. ഇമാമുന ഷാഫഈ തങ്ങളെ ലോകത്തിന് മറക്കാൻ കഴിയില്ല. അതാണ് അറിവിന്റെയും അധികാരത്തിന്റെയും വ്യത്യാസം. ഷാഫി ഇമാമ തങ്ങളുടെ കാലത്തെ ഭരണാധികാരികളുടെ പേര് ചോദിച്ച എത്ര ആക്കി കിട്ടും? ചിലപ്പോ ഒറ്റ അങ്ങ് കിട്ടൂല. ഒറ്റയാൾക്കും പറയാൻ കഴിയില്ല. എന്നാൽ 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച, 1200-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു
അഞ്ച് ഭരണാധികാരികളുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. അവരെ ആരെയും ലോകത്തിന് ആവശ്യമില്ല. എവിടെ ആവശ്യമില്ല? എന്തിന് ആവശ്യമില്ല? ഇമാമിന് ഷാഫിഈ തങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റില്ല. ലോകം ഇന്നും ഇമാമിന് ഷാഫിഈ തങ്ങളെ വായിക്കുകയാണ്. ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പ്രകാരമാണ് നമ്മൾ ഇന്ന് അത്തഹിയ്യാത്ത് ഓതിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇമാമിന് ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ച മാതിരിയാണ് നമ്മൾ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ചില ആളുകൾ ഇമാമുല്ലാഹു അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ്. നാല് മദ്ഹബിന്റെ ഇമാമുകൾ ലോകത്ത് തീർത്ത അത്ഭുതങ്ങളുടെ ലോകമാണത്. അത് മുഴുവനും അറിവിന്റെ വിലാസമാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിച്ചില്ലേ, ഖുൽ ഹൽ യത്തവി ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് ലോകത്തോടൊന്ന് ചോദിക്കുവിൻ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറയുന്ന ഖുർആനിന്റെ ഈ ടോൺ അത്ഭുതകരമായ ഒരു പ്രസ്താവനയുടെ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യമാണ് അതിനുള്ളത്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അറിവുള്ള ആളുകൾക്ക് അല്ലാഹു വലിയ പദവികൾ നൽകിയിട്ടുണ്ട്. യറഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അറിവുള്ളവർക്ക് അല്ലാഹു നൽകുന്ന പദവികൾ എത്രയാണ്? വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന പദവികൾ എത്രയാണ്? ഈ ദാറുൽ ഖുർആനിന്റെ പാഠശാലയിലേക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി മക്കളെ അയച്ച മാതാപിതാക്കളെ, ഹനിയല്ലക്കും, നിങ്ങൾക്ക് മംഗളം, സ്വാഗതം. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മക്കളെ അറിവിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട മാതാപിതാക്കളെ, വലിയൊരു പ്രതീക്ഷയാണ്. അല്ലാഹു നമുക്ക് നൽകിയ മക്കളെ, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ അയക്കാൻ നിയോഗം കിട്ടിയവരെ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് സൗഭാഗ്യം ലഭിച്ചവരാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്കാവണം. അല്ലാഹുവിൽ നിന്നുള്ള മൂല്യവത്തായ അറിവിന്റെ വഴിയിലേക്കാണ് നമ്മുടെ മക്കളെ വിട്ടത്. ഞാൻ തിരിച്ചു വരുന്നു സഹലിതങ്ങളിലേക്ക്. മഹാനവറുകളെ പറയാണ്, ഫവജത്തു ഫീ ഖൽബി ലഹു ഹലാവാ, എന്റെ കൽബിൽ ഒരു മധുരം ഇങ്ങനെ വരാൻ തുടങ്ങി. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ മാധുര്യമാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ മാധുര്യമാണ്. ഫലമ്മാ കാന ബഅദ സനത്തിൻ, ഒരു വർഷം അങ്ങ് കഴിഞ്ഞപ്പോൾ, ഖാല ലീ ഖാലീ, എന്നോട് എന്റെ അമ്മാവൻ പറയുകയാണ്, ഇഹ്ഫള മാ അല്ലംതുക വദും അലൈ ഇലാ അൻ തദ്ഖുല ഖബറ ഫഇന്നഹു യൻഫഉക ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലയോ മോനെ സഹലേ, നിത്യേന 11 പ്രാവശ്യം അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ എന്ന ദിക്ര പതിവാക്കാൻ പറഞ്ഞില്ലേ മോനെ? ഇഹ്ഫള മാ അല്ലംതുക, ഞാൻ പഠിപ്പിച്ചത് മനഃപ്പാഠമാക്കണം. വദും അലൈ, അതിൽ മേൽ നിത്യം അത് പതിവാക്കണം മോനെ. ഇലാ അൻ തദ്ഖുല ഖബറ, ഖബറിലേക്ക് കടക്കുന്നത് വരെ. ഫഇന്നഹു യൻഫഉക ഫിദ്ദുനിയാ വൽആഖിറ, ഇരു ലോകത്തും ഫലം ചെയ്യുന്നതാണത്. ഞാൻ അങ്ങനെ പതിവാക്കി. ഫലം അസൽ അലാ ദാലിക സിനീ, കുറച്ചു കൊല്ലം ഞാൻ ആ ദിക്ര ഇങ്ങനെ പതിവാക്കി നടന്നപ്പോൾ, ഫവജത്തു ലഹാ ഹലാവ, അതിനൊരു മാധുര്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഫീ സിർരീ, എന്റെ ആത്മാവിൽ. നേരത്തെ പറഞ്ഞത് ഹൃദയത്തിലാണ്, ഇപ്പോൾ പറഞ്ഞത് ആത്മാവിലാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് എന്ന ആത്മാവിലാണ്. ആ ആത്മാവിൽ ഇങ്ങനെ മധുരം അനുഭവിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ ഉന്നതങ്ങളിലേക്ക് ദിക്റിന്റെ മാധുര്യം ഇങ്ങനെ ലയിച്ചപ്പോൾ,
സഹലിതങ്ങളെ പറയാണ്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദുൻ അലയ്യ, എന്റെ പ്രവൃത്തികൾക്ക് അല്ലാഹു സാക്ഷിയാണ് എന്ന ആശയമുള്ള ദിക്ർ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിന്റെ മധുരം ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഒരിക്കൽ എന്റെ അമ്മാവനാകുന്ന മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ എന്നോട് പറയാണ്, ആത്മീയ ലോകത്തെ വലിയ വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ അബു അബ്ദില്ലാഹിൻ നബാജി തങ്ങൾ, ഇവരെല്ലാം ആത്മീയ ലോകത്തെ വലിയ വ്യക്തിത്വങ്ങളാണ്. സഹിലി ബിൻ അബ്ദില്ലാഹി തങ്ങൾ, ഇവരെല്ലാവരും ആധ്യാത്മിക വിലാസങ്ങൾ നേടിയ മഹാന്മാരാണ്. അവരുടെ ഒന്നും വ്യക്തിചരിത്രങ്ങളിലേക്ക് കടക്കാനുള്ള നേരമില്ല. മഹാനായ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളെ പറയുകയാണ്, അദാ മോനെ യാ സഹലു, ഓ സഹലു മോനെ, മൻ കാനല്ലാഹു മഅഹു വഹുവ നാദിറുൻ ഇലൈ വശാഹിദുഹു അയഅസി, ഓ സഹല് മോനെ, മൻ കാനല്ലാഹു മഅഹു, ഒരാളുടെ വിചാരം എന്റെ കൂടെ അല്ലണ്ട് എന്നൊരാൾ ചിന്തിച്ചു നടന്നാൽ അത് യാഥാർത്ഥ്യമാണ്. എന്റെ കൂടെ അല്ലാഹു തആല ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ച് നടന്നാൽ മാത്രമാണോ, വഹുവ നാദിറുൻ ഇലൈ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന് വന്നാൽ, വശാഹിദുഹു, അല്ലാഹു എന്റെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണെന്നും വന്നാൽ, അയഅസി, അല്ലാഹുവോട് തെറ്റു ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ? അതാണ് ഈ ദിക്റിന്റെ അടിസ്ഥാനം. അല്ലാഹു എന്റെ കൂടുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, എന്റെ പ്രവൃത്തികൾക്ക് അല്ലാഹു സാക്ഷിയാണ് എന്ന് വന്നാൽ ഒരാൾക്ക് തെറ്റ് ചെയ്യാനാകുമോ? സഹിലെ ബഹുമാനപ്പെട്ട അബു അബ്ദില്ലാഹി അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഓ അബു അബ്ദില്ലാ തങ്ങളെ, നിങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാൾ എല്ലാ രാത്രിയിലും ഒരു ഖത്മ തീർത്തിട്ട് നിസ്കരിക്കാറുണ്ട്. ഒരു ഖത്മ തീർത്തിട്ട് നിസ്കരിക്കാറുണ്ട്. ആ ശിഷ്യനെ ഇങ്ങനെ വിളിച്ചു, മോനെ എല്ലാ രാത്രിയിലും ഒരു ഖത്മാക്കിയിട്ട് നിസ്കരിക്കാറുണ്ടല്ലേ, ഇന്ന് പോയി നിസ്കരിക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന ചിന്തയോടെ നിസ്കരിക്കണം, എന്നിട്ട് നാളെ വരാം. ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരാലോചനയോടെ നിസ്കരിക്കണം, എന്നിട്ട് വരണം. മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ പ്രകാരം ശിഷ്യൻ പോയിട്ട് അന്ന് ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്ന മുജ്തഹിദുകൾ അറിയപ്പെട്ട നേതാവായ അറിവിന്റെ അത്ഭുത ലോകം നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്നെ നോക്കുന്നുണ്ട് എന്ന ആലോചനയോടെ നിസ്കാരത്തിൽ നിന്നിട്ട് രാവിലെ വന്നപ്പോൾ ചോദിച്ചു, മോനെ ഇന്നലെ എത്ര ജുസ് ഓതിയിട്ടാണ് നിസ്കരിച്ചത്? ഓ തങ്ങളെ, ഒരു ജുസ് എനിക്ക് ഓതാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ ഉസ്താദ് കേൾക്കണ്ടല്ലോ എന്ന വിചാരത്തോടെ ഞാൻ ഓതിയപ്പോൾ ഒരു ഖത്മ തീർക്കാനായില്ല, ഒരു ജുസ് കഴിഞ്ഞു. എന്നാൽ ഇന്ന് പോണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന ആലോചനയോടെ നിസ്കരിക്കണം, എന്നിട്ട് വരണം മോനെ. മഹാനരായ അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ പ്രകാരം അദ്ദേഹം പോവുകയാണ്. തിരിച്ചു വന്നിട്ട് പിറ്റേന്ന് ചോദിച്ചു, അല്ല എത്രയുണ്ട്? ഫാത്തിഹയും അല്പ സൂറത്തുകളും ഓതി എന്നല്ലാതെ പിന്നെ നീങ്ങുന്നില്ല, നോക്കുന്നതാരാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നുണ്ടല്ലോ,
എന്നാൽ ഇന്ന് മോനൊരു കാര്യം ചെയ്യണം, അള്ളാഹു ഡയറക്റ്റായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ പോയി നിസ്കരിച്ചിട്ട് വരണം. പിറ്റേന്ന് വന്നപ്പോൾ ചോദിച്ച് എങ്ങനെയുണ്ടായിരുന്ന മോനെ ഇന്നലത്തെ നിസ്കാരം, കഷ്ടിച്ചൊരു ഫാത്തിഹ പൂർത്തീകരിക്കാനല്ലാതെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നല്ലവരാകാൻ നമ്മളെന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭാണ്ഡമഴിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. അല്ലാഹുവിനെ അറിയാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തു കൊടുത്തത്? നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും അല്ലാഹുവിനോട് മഹബ്ബത്ത് വെക്കുന്ന ഒരു ചർച്ച വന്നിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ചർച്ച വന്നിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ ഭാര്യ മക്കളോടൊപ്പം ഇരുന്ന് ദീനീയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നത് അവരല്ലാഹുവിന്റെ ദാസന്മാരാകുമ്പോഴാണ്, ലോകത്തെ വമ്പന്മാരാകുമ്പോഴല്ല. ഇവിടെയുള്ളതെല്ലാം അത്തമിക്കാനുള്ളതാണ്. ഇവിടത്തെ വമ്പനും കൊമ്പനും വലിയ സമ്രാട്ടുമായിട്ട് കാര്യമില്ല. എല്ലാം അത്തമിച്ചു പോകാനുള്ളത്, എല്ലാം മരിക്കാനുള്ളത്, എല്ലാം ഒടുങ്ങാനുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളത് മാത്രമാണ് ബാക്കിയാകുന്നത്. മരണം സത്യമല്ലേ? മരണത്തിനപ്പുറം ഒരു ലോകമില്ലേ? അവിടെയാണ് ശരിയായ ആനന്ദത്തിന്റെ ജീവിതം. ഇത് അനുഭൂതികൾ അനുഭവിക്കാനുള്ള ജീവിതമല്ല, ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. ഇവിടുത്തെ സന്തോഷം താൽക്കാലികമാണ്, ഇവിടുത്തെ ദുഃഖവും താൽക്കാലികമാണ്. അനന്തമായ ആനന്ദങ്ങളുടെ ലോകമെന്ന് പറയുന്നത് നാളത്തെ ലോകമാണ്. നാളത്തെ ലോകം നഷ്ടപ്പെടുത്തിയിട്ട് ഇന്നത്തെ ലോകം പഠിക്കുന്നവർ ബുദ്ധിശൂന്യരാണ്. താൽക്കാലികമായി ദുനിയാവിലെ ആനന്ദങ്ങൾക്ക് വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവൻ ബുദ്ധിശൂന്യനാണ്. പ്രിയമുള്ളവരെ, ഇവിടത്തെ ആനന്ദം എത്ര വലുതായാലും അതൊരമ്പത് കൊല്ലമാണ്, നൂറു കൊല്ലമാണ്, ചിലപ്പോൾ നാളെ തന്നെ അത്തമിക്കാനുള്ളതാണ്. അതേ സമയത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞില്ലേ, നബിയേ, ഈ ദുനിയാവിനേക്കാൾ വിലപ്പെട്ടത് നാളത്തെ പാരത്രികമായ ആനന്ദങ്ങളാണ്, അനുഭൂതികളാണ്, അനുഗ്രഹങ്ങളാണ്. ഇവിടെയുള്ളതെല്ലാം അസ്തമിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന പാരത്രിക മോക്ഷം ലഭിക്കുന്ന നല്ലവരായി നമ്മളൊന്ന് വരാൻ കഴിഞ്ഞാൽ അവിടെയാണ് ജയമുള്ളത്. ഇവിടെയുള്ളതെല്ലാം നാളെ ഇട്ടെറിഞ്ഞു പോകേണ്ടതാണ്. കെട്ടിപ്പിടിച്ചു വെച്ച പണങ്ങളും വരുതി കൂട്ടിവെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളും ഇവിടെയുള്ളതെല്ലാം വിട്ടൊഴിഞ്ഞ് നാളെ പോകണം. അറുപിശുക്കന്മാരായി ജീവിക്കുന്ന മുതലാളിമാരെ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോവില്ല, കൊണ്ടുപോകില്ല. 200 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. 200 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ്. പരിശുദ്ധമായ തൗഹീദിന്റെ വെള്ളി വെളിച്ചം തേടി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ വിശ്വസിച്ച മഹത്തുക്കളുടെ കൂടെ സഞ്ചരിച്ച് വരാനുള്ള പ്രവാചകനെ കാത്ത മദീനയിൽ വന്നു നിന്ന മഹാനാണ് പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. അങ്ങ് ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായി ജനിച്ച സമ്പന്നനായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇറങ്ങി വന്ന മഹാനാണ്. അവസാനം മഹാനവറുകളെ മദീനയിലേക്ക് വരുമ്പോൾ യാത്രാ സംഘം മഹാനവറുകളെ അടിമയാക്കിയിട്ട്
അന്നത്തെ യസ്രിബാണ് മദീനയായിട്ടില്ല. യസ്രിബിൽ കൊണ്ടുവന്നൊരു ജൂതന് വിറ്റ് കളഞ്ഞു മഹാനവറുകളെ. അവിടെ തോട്ടത്തിൽ പണിക്കാരനായി നിൽക്കുകയാണ്. എന്തിനാണ് യസ്രിബിൽ നിൽക്കുന്നത്? വാഗ്ദത്ത നബി വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം ഈത്തപ്പനയുടെ മേലെ ഇരിക്കുമ്പോഴാണ് താഴെ വന്ന മുതലാളിയോട് ഒരാള് പറയുകയാണ്, എന്തേ മക്കയിൽ പ്രവാചകൻ ഉദയം ചെയ്തിട്ടുണ്ട്, ആ പ്രവാചകൻ മദീനയിലേക്ക് വരുന്നുണ്ട്. ആവേശത്തോടെ താഴെ ഇറങ്ങി ചോദിച്ചു, അല്ല പ്രവാചകൻ എപ്പോഴാണ് വരിക? അതിന് നിങ്ങൾക്ക് എന്ത് വേണം? വേലക്കാരൻ ആണല്ലോ അന്ന് സൽമാൻ തങ്ങൾ. മുതലാളി ചോദിച്ചു, അതിന് നിനക്കെന്ത് വേണം? സൽമാൻ തങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച തൗഹീദിന്റെ വെളിച്ചമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ജീവിച്ച മഹത്തുക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രകാശമുണ്ട്. വരാനുള്ള നബിയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ത്വാലാൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഉ വജബ അശ്ശുക്റു അലൈനാ AD 621 ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ മദീനയിലേക്ക് കടന്നു വരുന്നത്. സൽമാൻ തങ്ങൾക്ക് അന്ന് പോകാനായില്ല. അടുത്തൊരു ദിവസം മുത്തുനബി തങ്ങളുടെ അടുക്കൽ ചെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞ പ്രമാണങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ വാഗ്ദത്ത നബിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ് നബി തങ്ങളുടെ കൂടെ കൂടിയ സൽമാൻ തങ്ങൾ, പ്രിയമുള്ളവരെ 100 വയസ്സ് കഴിയുന്നതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ല. ആ മഹാനായ സൽമാൻ തങ്ങളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പേർഷ്യയിലെ ഇസ്ഫഹാനിലെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. അപ്പോഴും ഭാര്യയുണ്ട്, പക്ഷേ സ്വന്തമായി ഒരു വീടില്ല സൽമാൻ തങ്ങൾക്ക്. സൽമാൻ തങ്ങൾക്ക് വീടില്ല. അവസാനം എല്ലാവരും എന്ന് പറഞ്ഞോ സൽമാൻ തങ്ങളെ അവിടുന്ന് കിടങ്ങ് കീറിയിട്ട് ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ നേതാക്കൾക്ക് ആത്മവീര്യം നൽകിയ സൽമാൻ തങ്ങൾ ഖന്ദഖ് യുദ്ധത്തിന്റെ അന്ന് അഭിമാനപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ അൻസാറുകൾ പറഞ്ഞു, സൽമാനോ മിന്നാ, സൽമാൻ അൻസാരിയാണ്, മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണല്ലോ, മുത്തുനബി തങ്ങൾ അംഗീകരിച്ച ആളാണല്ലോ. മുഹാജിറുകൾ പറഞ്ഞു, അല്ല സൽമാൻ മുഹാജിറുകളിൽപ്പെട്ട ആളാണ്, കാരണം പരദേശത്തുനിന്ന് വന്ന ആളാണല്ലോ. ഉടനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ അൻസാറുകളെ, ഓ മുഹാജിറുകളെ, നിങ്ങൾ സൽമാനിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കണ്ട, സൽമാനോ മിന്നാ, സൽമാൻ എന്റെ വീട്ടുകാരനാണ്, സൽമാൻ എന്റെ വീട്ടുകാരനാണ്, സൽമാൻ എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്, സൽമാൻ എന്റെ വീട്ടുകാരനായി ഞാൻ പ്രത്യേക പരിഗണന നൽകിയിരിക്കുകയാണ്. ആ സൽമാൻ തങ്ങളോട് വന്നിട്ട് മഹാന്മാരായ സ്വഹാബി കൂട്ടുകാർ താബിയുകളിൽപ്പെട്ട മഹാന്മാർ വന്നുകൊണ്ട് പറയാണ്, ഓ സൽമാൻ തങ്ങളെ, ഇനിയും നിങ്ങൾ മുസാഫിർ ഖാനയിൽ കിടക്കാതെ സ്വന്തം ഒരു വീടുണ്ടാക്കണം. സൽമാൻ തങ്ങൾ പറഞ്ഞു, സ്വന്തം ഒരു വീടൊന്നും എനിക്ക് വേണ്ട, ഇവിടുണ്ടാക്കുന്ന വീടൊക്കെ ഇട്ടിട്ട് പോകാനുള്ള വീടാ, ഇല്ല പറ്റില്ല, നിങ്ങൾക്കൊരു വീട് വേണം. ഉടനെ സൽമാൻ തങ്ങൾ പറഞ്ഞു, എന്നാലൊരു വീട് ഞാൻ ഉണ്ടാക്കാം, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽമുട്ടുന്നതുമായ വീടായിരിക്കണം. അങ്ങനെ സൽമാൻ തങ്ങൾക്ക് നിന്നാൽ തലമുട്ടുന്ന അത്രയും മാത്രം ഉയരം, കിടന്നാൽ കഷ്ടിച്ച് കാലെത്തുന്നത് വരെയുള്ള നീളം, അത്രയുള്ളൊരു വീടാണ് സൽമാൻ തങ്ങൾ ഇസ്ഫഹാനിൽ ഉണ്ടാക്കിയത്. ഇത് കഥയല്ല, ചരിത്രമാണ്. തിരുനബി തങ്ങളെ നിഴൽ പോലെ പിൻപറ്റിയ മഹാനായ സ്വഹാബിയുടെ ജീവിതമാണിത്. പ്രിയമുള്ളവരെ, അറിയുമോ അവസാന ലോകത്തോട് വിട പറയാൻ നേരം കയ്യിലുള്ള 2 തലയിണയും ഒരു വിരിപ്പും, അത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. ും
അല്ലാഹു എന്നോട് അതിനെക്കുറിച്ച് വിചാരണ ചെയ്താൽ ഞാൻ എന്ത് കണക്ക് പറയുമെന്ന് ആലോചിച്ച് കരഞ്ഞത് കണ്ടിട്ട് കൂട്ടുകാരായ സഹാബിമാർ അതുകൂടി എടുത്ത് ദാനം ചെയ്തു എന്നാണ് സൽമാൻ തങ്ങളുടെ ജീവിതം. നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചോണ്ട് നടക്ക, പള്ളിക്ക് വിരുവിന് വന്ന 10 രൂപയുടെ നോട്ടുണ്ടോ നോക്കും, മോൻ കളിപ്പാട്ടത്തിന് വന്ന 2000 നോട്ടെടുത്ത് കൊടുക്കും. തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, ഇവിടത്തെ ആനന്ദത്തിന് വിനിയോഗിക്കാൻ പ്രയാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ്? തങ്ങളോട് ഖുർആൻ പറഞ്ഞത് എന്താണ്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ഇവിടെയുള്ളതെല്ലാം അസ്തമിക്കാനുള്ളത് നാളത്തതാണ് എന്നേക്കുമുള്ള ആനന്ദം, അതുകൊണ്ട് നാളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഹബീബായ തങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അര്യമകൾ ഫാത്തിമ ബീവിയുടെ കഴുത്തിൽ മിന്നുന്നൊരു പൊന്നുമാല കണ്ടപ്പോൾ എന്റെ മോൾക്ക് ദുനിയാവിലെ ആഭരണത്തോട് മോഹം വന്നുപോയോ എന്ന് തിരുനബി തങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോഴാണ് പൊന്നുമോൾ അറിയുന്നത്, ഇതെനിക്ക് മോഹമുണ്ടായിട്ടിട്ടതല്ല, എന്റെ ഉപ്പയ്ക്കിഷ്ടമില്ലെങ്കിൽ അതും വേണ്ട, അത് കൊണ്ടുപോയി വിറ്റുകിട്ടിയ സംഖ്യ കൊണ്ട് ഒരടിമയെ മോചിപ്പിച്ചുകൊണ്ട് വാപ്പയ്ക്ക് സന്തോഷം നൽകിയ മകളാണ് ഫാത്തിമത്തുൽ ബതൂൽ സഹറത്തുൽ മുസ്തഫ ബിന്തുൻ നബി റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ജീവിതത്തിന്റെ ശിക്ഷണത്തിന്റെ രീതിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വഫാത്തായ അടുത്ത ദിവസം ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ആളവിടുകയാണ്. ഓ സിദ്ദീഖ് എന്നവരെ, എന്റെ ഉപ്പയുടെ അനന്തരത്തിൽ നിന്ന് ഞാൻ അവകാശം ചോദിക്കുകയല്ല, എന്തെങ്കിലും ഒന്ന് ബറക്കത്തിന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവകാശവും സ്വത്തും ഒന്നും വേണ്ട. മുത്തുനബി തങ്ങൾ പറഞ്ഞത് വേഗം അങ്ങ് ചെല്ലണമെന്ന് ആഖിറത്തിലേക്ക്. അപ്പൊ സന്തോഷിച്ച മോള ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മഹദി അവർക്ക് ഈ ദുനിയാവ് വേണ്ട, എന്റെ ഉപ്പ വഫാത്തായപ്പോ എന്തെങ്കിലും ഒന്ന് ബറക്കത്തിന് കിട്ടിയാൽ എന്ന് കരുതിയിട്ട് ചോദിക്കുകയാണ്. അല്ലയോ സിദ്ദീഖ് എന്നവരെ, എന്റെ വാപ്പ ഇവിടുന്ന് വഫാത്താകുമ്പോൾ ബാക്കിയായ നിഅമത്തിൽ നിന്ന് വല്ലതുമൊന്ന് കിട്ടിയാൽ ഉടനെ ഹബീബായ തങ്ങളെ നിഴൽ പോലെ പിൻപറ്റി അതാ മുത്തുനബി തങ്ങൾക്കാൾ 2.5 വയസ്സോ 3 വയസ്സോ മാത്രം പ്രായം കുറവുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആദ്യമായി മുത്തുനബി തങ്ങളെ അംഗീകരിച്ച നേതാവാണ്. ഇരവിലും പകലിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും ചിന്തയിലും പദ്ധതിയിലും മുഴുവനും ഹബീബായ തങ്ങളുടെ കൂടെ നിന്ന മഹാനാണ് الصدق في الغار وصديق لم يرما وهم يقولون ما بالغار من أرمي ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي مولايا. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് പറഞ്ഞു വിട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. തങ്ങൾക്ക് പനി വന്നാൽ സിദ്ദീഖ് തങ്ങൾക്കും പനിയാണ്. മരിളൽ ഹബീബ് ഫസുർതുഹു ഫമരിൽതു മിൻ നളരി ഇലൈ, അതാ ഹബീബായ തങ്ങളുടെ രോഗം കണ്ടപ്പോ എനിക്ക് രോഗമായി, തങ്ങൾക്ക് ശിഫയായെന്നറിഞ്ഞപ്പോൾ
ഫസാറനീ, എന്നെ കാണാൻ വന്നു, അപ്പോഴെന്റെ രോഗം മാറി. അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനരായ സിദ്ദീഖ് തങ്ങളെ പറയാണ്, ഔസാനീ ഖലീലി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഫാത്താകുമ്പോൾ എന്റെ ഉടമസ്ഥതയിൽ വല്ല സ്വത്തുമുണ്ടായാൽ അതെന്റെ മക്കൾക്ക് അനന്തരാവകാശമില്ല. ഞാൻ വഫാത്താകുമ്പോൾ എനിക്കുള്ള സ്വത്തൊന്നും എന്റെ മക്കൾക്കുള്ള അനന്തരമല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാ. നമ്മുടെ കൂട്ടത്തിൽ കുറെ പൊട്ടന്മാരുണ്ട്, ആഹ്റത്ത് ഒരു നയാ പൈസ ചിലവാക്കാതെ മക്കൾക്ക് കിടക്കട്ടെ മക്കൾക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത്, മക്കൾക്ക് ദുനിയാവും കൊടുക്കും, ദുനിയാവും മാത്രവും കൊടുക്കും, മരിച്ചാലും മക്കളൊന്നും ഇത് നിങ്ങളുടെ കൊടുക്കൂല. പിന്നെ മക്കൾ ആ നിയമത്തിന്റെ മേൽ അടി വീഴും. മക്കൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ആവശ്യമുള്ളത് കൊടുത്തോ, എന്നിട്ട് ബാക്കി ആഹ്റത്തിലേക്ക് ചെലവഴിച്ചോ, എന്നാൽ അതവിടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ അല്ലാതെ ഒരു സ്വത്തും വരില്ല. പ്രിയമുള്ള സഹോദരന്മാർ, അറിയണം, നമ്മുടെ നാട്ടിലത്തെ മാതിരി കുട്ടികൾക്ക് ആലോചനയില്ലാതെ പൈസ ഇലവാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ചിലപ്പോൾ ലോകത്തുണ്ടാവില്ല. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ മക്കളൊക്കെ അധ്വാനിച്ച് ജീവിച്ചോളണം, അതാണ് യൂറോപ്യൻ സിസ്റ്റം. മക്കളൊക്കെ ജോലിയോടൊപ്പം പഠിച്ചോളണം. നമ്മളിങ്ങനെ പ്ലസ് ടു കഴിയുമ്പോഴേക്ക് 1 കോടി രൂപ എടുത്തിട്ട് മെഡിസിൻ്റെ സീറ്റ് വാങ്ങി കൊടുക്കും, പിന്നെയും കൊടുക്കും. പിന്നെ ചില ആളുണ്ട് മരുമോനെ പഠിപ്പിക്കുക, അതിനും കൊടുക്കും 40 ലക്ഷവും 50 ലക്ഷവും കോടിയൊക്കെ ചെലവഴിക്കും. അപ്പോഴിപ്പുറത്തൂടെ പള്ളിയുടെ പിരിവാരം വന്നാലോ മഹാഡള്ളാണ്, ഒക്കെ പോക്കാ, കമ്പനിയും പോക്കാ, ഒക്കെ പോക്കാ. അതേസമയത്ത് പി ജിയുടെ ഒരു സീറ്റ് ഉണ്ട് അവിടെ ബംഗളൂരുവിൽ 25 ലക്ഷം ഇന്നടച്ചാ കിട്ടും. എന്നാലോ 25 അല്ല 28 വരും. അപ്പോ ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങളുടെ പിന്നാലെ പായുകയല്ലാതെ നാളത്തേക്ക് ബാക്കി വെക്കാൻ മോഹമുള്ള മനസ്സുകൾ എവിടെ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫയാണ്. ആ അഞ്ചാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പരിത്യാഗത്തിന്റെ പ്രതീകമാണ്. രാത്രിയായാൽ കീറിയ കുപ്പായം ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിന്റെ മുസല്ലയിലാണ്. മഹാനവറുകളുടെ ഭാര്യ ഫാത്തിമ എന്നവരാരാണെന്നറിയുമോ? അതുപോലെ ഒരു സ്ത്രീയെ ലോകചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്ന് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്. ബിന്തുൽ ഖലീഫതി വൽ ഖലീഫതു ജദ്ദുഹാ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫതു സൗജുഹാ. ഭർത്താവ് ഭരണാധികാരിയാണ്, നാലാങ്ങളമാരും ഭരണാധികാരിയാണ്, വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, മറവാന്റെ മക്കളാണ് ആ ഫാത്തിമ എന്ന മഹദി. ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങൾ എന്ന പരിത്യാഗിയായ ഭരണാധികാരിയുടെ ഭാര്യയായപ്പോൾ ഉള്ള പൊന്ന് മുഴുവനും പൊതു ഖജനാവിലേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ മടിയില്ലാതെ മുഴുവനും ഊരിക്കൊടുത്ത മഹദിയാണ് ഫാത്തിമ എന്ന മഹദി. ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങളുടെ ഭാര്യ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങള് വഫാത്തായപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, മോളെ ഫാത്തിമ നിന്റെ പൊന്നൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങളെ ഖജനാവിൽ വെച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ തിരിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ എന്റെ ഭർത്താവിന്റെ ജീവിതം പോലെ പരിത്യാഗിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്നും വേണ്ട. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹുവിന്റെ ഭരണാധികാരിയാണ്. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ റോമിനെ ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയാണ്.
പ്രിയമുള്ളവരെ, കുരിശുയുദ്ധകാലത്ത് അതിജീവനത്തിന്റെ ഊർജമാണ് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. മഹാൻ അവരുടെ വഫാത്താകുന്ന നേരം കഫൻപുടവ പോലും സ്വന്തം വാങ്ങാൻ സ്വത്ത് ബാക്കി വച്ചില്ല. അങ്ങനെ വഫാത്തായ മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. നൂറുദ്ദീനു സിങ്കി തങ്ങൾ ഭരണാധികാരിയായിരുന്നപ്പോൾ അന്നത്തെ പട്ടാള മേധാവിയാണ്. മഹാൻ അവരുടെ വഫാത്തായപ്പോൾ മകൻ ഭരണാധികാരിയായി. പിന്നെ ഭരണം നഷ്ടമായപ്പോൾ ഭരണ നേതൃത്വത്തിലേക്ക് വന്ന മഹാനാണ് ഫാത്തിഹുൽ ഖുദുസി, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച മഹാൻ സലാഹുദ്ദീൻ അയ്യൂബി. ആ മഹാന്മാരുടെ പേരിലാണ് നമ്മൾ ഇന്ന് ഞെളിയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പരിത്യാഗിയാണ് ഈ ലോകത്തിന്റെ പണത്തിൽ വീണു പോകാത്തയാൾ ഭരണാധികാരിയാ. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ദുനിയാവിന്റെ പ്രമത്തതയിൽ വീണു പോകാത്ത മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീദ്. തങ്ങൾ ഈ ലോകത്തിന്റെ പ്രണയത്തിൽ വീണു പോകാത്തയാളാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു അനുവദിച്ച സ്വത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം, പക്ഷേ ദുനിയാവിനോടുള്ള പ്രാന്ത് വേണ്ട. നാളത്തേക്ക് കരുതി വെക്കാനുള്ള മനസ്സു വരട്ടെ. നമ്മുടെ മക്കൾക്ക് മാന്യമായി ജീവിക്കാൻ കൊടുത്തോ കുഴപ്പമില്ല, എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിക്ഷേപിക്കുന്ന പോലെ വേറെ ഒന്നും നമുക്ക് ലഭിക്കാനില്ല. ഈ ലോകത്ത് അല്ലാഹു തആല ഏറ്റവും വലിയ സ്ഥാനം നൽകിയത് ഇൽമിനും ഉലമായിനുമാണ്. നിങ്ങളുടെ മകൻ ലോകത്ത് ആരാവുന്നതിനേക്കാൾ വലിയ മഹത്വം നിങ്ങളുടെ മകൻ ആലിമാകുന്നതാണ്, ഹാഫിളാകുന്നതാണ്, ഖുർആൻ പഠിക്കുന്നതാണ്. നിങ്ങളുടെ മകന്റെ ഓർമ്മയിൽ അല്ലാഹുവിന്റെ കലാമാണ്. അതിനെ വെല്ലാൻ ലോകത്ത് വേറൊന്നുമില്ല. ഒരു മകൻ ഡോക്ടർ, ഒരു മകൻ എഞ്ചിനീയർ, ഒരു മകൻ BBA, MBA, MCA. ആ എല്ലാ മക്കളെക്കാളും കേമനായ മകനാണ് ഹാഫിളു കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയ മകൻ. ആ മകന്റെ സ്ഥാനത്തേക്ക് ഒരു IAS കാരനും എത്തില്ല. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മൾ നോക്കുന്നെന്താ, എന്റെ മോനിന് മൊയ്ലിയാരായാൽ ഒരു പള്ളിയിൽ ഉസ്താദായ എത്ര രൂപ ശമ്പളം കിട്ടും? കൂടിപ്പോയൊരു 10,000-15,000 ഉണ്ടാവും. പള്ളി കമ്മിറ്റിക്കാർക്ക് ഏറ്റവും പ്രയാസമുള്ള പ്രശ്നം ഏതാ? ഉസ്താദിന്റെ ശമ്പളം കൂട്ടുന്നതാ, മുഅല്ലിമിന്റെ ശമ്പളം കൂട്ടുന്നതാ. കമ്മിറ്റിക്കാരും മാറണം, നല്ല ശമ്പളം കൊടുക്കാൻ പറ്റണം. ഉസ്താദുമാർ മനസ്സിലാക്കണം, ഈ പണത്തിലല്ല അല്ലാഹു തരുന്ന ബറക്കത്തിലാണ്. അങ്ങനെയും വേണം നമ്മൾ നോക്കണത് മാസം കിട്ടുന്ന വരുമാനത്തിലേക്ക് മാത്രം, ഒരാളുടെ മൂല്യത്തിലേക്കല്ല. അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ ഒരു മകൻ ദുനിയാവിൽ ജീവിക്കുമ്പോ ചിലപ്പോ അവന് നിന്റെ ഡോക്ടറായ മകന്റെ അത്ര വലിയ വീടില്ല, എഞ്ചിനീയറായ മകന്റെ അത്ര വലിയ വാഹനമില്ല. എല്ലാം ശരിയാണ്, പക്ഷേ ഒരമ്പത് കൊല്ലത്തെ 100 കൊല്ലത്തെ ഈ ലോകത്തെ ജീവിതത്തിലാണ് അവന്റെ ഗ്രേഡ് നിങ്ങൾ അളന്നത്. എന്നാൽ അനന്തമായ പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹാഫിളായ മകന്റെ സ്ഥാനം എത്രയാണ്? ആലിമായ മകന്റെ സ്ഥാനം എത്രയാണ്? മുത്തല്ലിമായ മകന്റെ സ്ഥാനം എത്രയാണ്? അല്ലാഹുവിന്റെ ദീന് നല്ല നിലക്ക് പഠിച്ചുകൊണ്ടിരുന്ന മക്കളുടെ ഇൽമ മുടക്കിയിട്ട് കച്ചവടത്തിന് വിട്ട രക്ഷിതാക്കളുണ്ടോ? നാളെ പടച്ചവന്റെ കോടതിയിൽ വിചാരണയുണ്ട്. മക്കൾ പഠിക്കാൻ റെഡിയാ, മക്കളെ വിടാൻ വാപ്പ റെഡിയില്ല. എത്ര വലിയ വാപ്പ ആയിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ മക്കളുടെ റെഡിയാണ്, പക്ഷേ വിടാൻ വാപ്പ തയ്യാറല്ല. മാതാക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത്
അള്ളാഹുവിന്റെ പവിത്രമായ ഇൽമിന്റെ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം വേറൊന്നിനും അല്ല നൽകിയിട്ടില്ല. ആ ഒരു വലിയ മൂല്യം നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമാണ് ഏറ്റവും വലിയ മഹത്വമുള്ളത്. നമ്മുടെ മക്കളെ SSLC ആകുമ്പോഴേക്ക് മദ്രസ മുടക്കണ്ട, അവരുടെ ദീനീ വിദ്യാഭ്യാസം ബ്ലോക്ക് ചെയ്യണ്ട. അവർ നന്നായി മദ്രസയും പഠിക്കട്ടെ, സ്കൂളും പഠിക്കട്ടെ. ഈ ലോകത്തെ ഇജ്ജത്തോടെ ജീവിക്കണം, അത് ദീനിന്റെ പ്രമേയമാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة. دونو عالم مجزت مرهنا രണ്ട് ലോകത്തും പ്രതാപത്തോടെ ജീവിക്കണം. അത് വേണമെങ്കിൽ നല്ല ഇൽമിന്റെ ഉടമയാവണം, നല്ല തഖ്വയുടെ ഉടമയാകണം. അപ്പോഴേ ഈ ലോകത്തും പരലോകത്തും ഇജ്ജത്തുണ്ടാവുകയുള്ളൂ. ഇന്ന് എത്രയോ ആളുകൾക്ക് അടിസ്ഥാന ദീനിന്റെ വിജ്ഞാനം പോലും അറിയില്ല. നിങ്ങളറിയുമോ സഹോദരങ്ങളെ, ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര വിജ്ഞാനികളെയും തറവാട്ടു കാരണവരാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. نهار أبي حنيفة للإفادة وليل أبي حنيفة للعبادة. بهمان بطور بيرسك كارنا علم بڑيچ آتين ندنگل آية تانن لیک تي پول الله تعالى نلغي ورتانم نوکن امام العظم ابو حنيف رضي الله عنه. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരെ, ലോകത്തുള്ള വലിയ ആലിമീങ്ങളെ മുഴുവനും ആലിമീങ്ങളാക്കിയതിൽ ഏറ്റവും വലിയ സേവനം ചെയ്തവരാരാണ്? അവരുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് ഉമ്മമാര് നല്ല ശ്രദ്ധയുള്ളവരാകണം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദിന്റെ അടുക്കലേക്ക് ഓദാനയച്ചതാരാണ്? അവിടുത്തെ ഉമ്മയാണ്. ഉമ്മ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊടുത്ത, മോനെ നന്നായി ഓതണം, പഠിക്കണം. ഇടക്കിടക്ക് ഉമ്മ ഓരോ ചോദ്യം പറഞ്ഞു വിടും, മോനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് പറഞ്ഞു പറഞ്ഞു തരണം. അപ്പോൾ ഇമാമുൽ അഅ്ളം തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ ഈ കുട്ടിയെ പ്രേരിപ്പിക്കുകയാണ്, ദീനിന്റെ നിയമങ്ങൾ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉമ്മാനോട് ഉസ്താദിനോട് ചോദിച്ചിട്ട് വന്ന് പറയണം. ഉടനെ അബൂ ഹനീഫ ഇമാമ തങ്ങൾ നേരിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു, ഉസ്താദിനോടൊന്നും ചോദിക്കാതെ തന്നെ. അൽഹംദുലില്ലാഹ് സിറാജുൽ ഉലമ ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്കെല്ലാം ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ സ്വലാത്തും ദിക്റും ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ മജ്ലിസിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്ന ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഓതാൻ അയച്ചത് അവിടുത്തെ ഉമ്മയാണ്. ആ ഉമ്മ മസ്അല ചോദിച്ചപ്പോൾ അബൂ ഹനീഫ ഇമാം തങ്ങൾ വേഗം മറുപടി പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ മോനെ മറുപടി നേരിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഉസ്താദിനോട് ചോദിക്കണ്ടേ? വേണ്ട ഉമ്മ, ഞാൻ ഈ പാഠം പഠിച്ചിട്ടുണ്ട്.
ഇല്ല മോനെ, മോനിപ്പോൾ ഫത്വ കൊടുക്കാനായിട്ടില്ലല്ലോ മോനെ. മകന്റെ കൂടെ ഉമ്മ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എൻ്റെ മോനോട് പല ചോദ്യവും ചോദിച്ചു വിടാറുണ്ട്. വിവരമറിയാനാണ്, മകൻ പഠിക്കാനാണ്. ഇന്നു ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ മകൻ തന്നെ അങ്ങ് മറുപടി പറഞ്ഞു. അവനാ മറുപടി പറയാനായിട്ടുണ്ടോ? അതേ, നിങ്ങളുടെ മകൻ ഫത്വ കൊടുക്കാൻ യോഗ്യനായിട്ടുണ്ട് എന്ന് ഇമാമുൽ അദം അബൂ ഹനീഫ തങ്ങളെക്കുറിച്ച് പറയുകയാണ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാക്കവി ഉസ്താദ് അവർകളും വേദിയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉടനെ തന്നെ എത്തിച്ചേരും. ഭക്ഷണം കഴിച്ച് നമ്മുടെ വേദിയിലേക്ക് എത്താൻ വേണ്ടി തങ്ങളവർ പുറപ്പെട്ടിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് ഇന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ വരുന്നത്. ഇൻഷാല്ലാ തങ്ങളുപ്പാപ്പ നേരെ വേദിയിലേക്ക് തന്നെ വരും. ഇവിടെ വെച്ചൊരു നിക്കാഹ് കൂടി നടക്കാനുണ്ട്. നമ്മുടെ മഖ്ദൂമിയിൽ പഠിച്ച് ഖാദിസിയിൽ നിന്ന് ജൗഹരി ബിരുദം കരസ്ഥമാക്കി പിന്നീട് ജാമിഅ നഈമിയിൽ ഒരു വർഷം ദൗറത്തുൽ ഹദീസിൽ പഠിച്ച ഹാഫിദ് അൽ അമീൻ നമ്മുടെ ഖാദിസിയുടെ ഒരു ബ്രാഞ്ച് പോരുവഴി മയ്യത്തുംകരയിൽ നടക്കുന്നുണ്ട്, അൽ മദീന ഇസ്ലാമിക് സെന്ററിൽ. അവിടെ 50 വരുന്ന കുട്ടികൾക്ക് ഹൈഫുൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദായ ഹാഫിദ് അൽ അമീൻ ജൗഹരി നഈമിയുടെ നിക്കാഹ് തങ്ങളുപ്പാപ്പയെ കൊണ്ട് ഇവിടെ വെച്ച് നടത്തണം എന്ന് രണ്ട് കുടുംബത്തിൻ്റെയും ഇഷ്ടവും അതുപോലെ തന്നെ അവരുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആഗ്രഹവുമാണ്. ഇൻഷാല്ലാ സ്റ്റേജിൽ വെച്ചു തന്നെ ഇൻഷാല്ലാ നിക്കാഹ് നടക്കും. അതുകൊണ്ട് ആ നിക്കാഹിൽ സംബന്ധിക്കാൻ വന്നവരും സദസ്സിൽ തന്നെ ഇരുന്ന് സഹകരിക്കണം. അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആ രണ്ട് കുടുംബത്തിനും അള്ളാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും വിവാഹിതനാവുന്ന അൽ അമീൻ ഹാഫിദ് നല്ല റാഹത്തായി ഹൈഫുൽ നിലനിർത്താനും ആയിരക്കണക്കിന് കുട്ടികൾക്ക് പരിശുദ്ധമായ ഖുർആൻ മടപ്പാടമാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി, ആ സഹധർമ്മിണിയാകാനുള്ള ആ സഹോദരിക്കും അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുന്നു. ഇമാമുൽ അദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിവിന്റെ വലിയ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഉമ്മയാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരുൽ ഹിജ്റ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ മഹാനാണ്, അഥവാ പ്രായം കൊണ്ട് രണ്ടാമത്തെ ആളാണ്. മദീനയിൽ 40 ദർസ് നടത്തിയ മഹാനാണ്. അറിയുമോ, അറിവിന്റെ പ്രതാപമാണ്, പ്രഭാവമാണ്. മഹാനവറികളെയും ഇൽമിന്റെ വഴിയിലേക്ക് വിടുന്നത് ഉമ്മയാണ്. പ്രായം കൊണ്ട് 3 ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറികളെ ഫിലിസ്തീനിലെ ഗസ്സയിൽ നിന്ന് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ കൈപിടിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്ന് ഓതാനാക്കിയിട്ട് നിരന്തര പരിചരണം കൊടുത്ത് വളർത്തിയത് ഉമ്മയാണ്. ചെറുപ്പത്തിലെ മഹാനവറുകൾ യതീമാണ്. പ്രായം കൊണ്ട് 4 അബൂ അബ്ദില്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളെയും അറിവിന്റെ ലോകം നോക്കിയാൽ പ്രിയമുള്ളവരെ, ഈ 4 മദ്ഹബിന്റെ ഇമാമുകളാണ് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അറിവിന്റെ പ്രഭാവം എത്തിച്ചത്. എങ്ങനെ നിസ്കരിക്കണമെന്ന് ഖിയാമത്ത് നാള് വരെ ഈ ഉമ്മത്തിന് പ്രായോഗിക പാഠം അതാ പിൽക്കാലത്തുള്ള മുഴുവൻ ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരാണ്. നോമ്പിന്റെ നിയമങ്ങൾ ക്രോഡീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തവരാണ്. ജീവിതത്തിന് മുഴുവൻ ഇസ്ലാമിക നിയമങ്ങളെയും ക്രമീകരിച്ചവരാണ്. ആ ഇമാമുകളുടെ മുഴുവൻ ജീവിതം നോക്കിയാൽ ഹദീസിന്റെ ഇമാമുകളുടെ നേതാവായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനും അതാ പ്രേരണ നൽകി, പ്രാർത്ഥന നൽകി, എല്ലാ വെളിച്ചവും നൽകിയത് ഉമ്മയാണ്. ആ മഹാന്മാർ ഇൽമിന് വേണ്ടി എല്ലാം സഹിച്ചവരാണ്.
ഈ മാമീങ്ങളെ മുഴുവനും ഇൽമിന് വേണ്ടി സഹിച്ച ഒരു യാത്രയിലെ സഹനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ പട്ടിണി കിടന്ന് പച്ചില കഴിച്ചുകൊണ്ട് അധ്വാനിച്ച മൈലുകൾ താണ്ടി ആയിരക്കണക്കിന് ഇമാമീങ്ങളിൽ നിന്നാണ് ഇൽമ പഠിച്ചത്. സഹീഹുൽ ബുഖാരി എഴുതാൻ 14,000 ചില്ലാനം സുന്നത്ത് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിലെ ഓരോ ഹദീസും എഴുതുമ്പോൾ 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഒരു ഹദീസും അതാതിന്റെ സ്ഥാനത്ത് വെച്ചിട്ടില്ല. അങ്ങനെയുള്ള മഹാനല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ല റാഹത്തും സന്തോഷവും നൽകി ആ ഇമാമീങ്ങളുടെ പിന്നണിയിൽ ചേർന്ന് നാളെ സ്വർഗീയ വസന്തത്തിലേക്ക് ചേരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിൻ്റെ പ്രീതിയിൽ ഇൽമിൻ്റെയും അറിവിൻ്റെയും ഖുർആൻ പഠനത്തിൻ്റെയും വലിയ കേന്ദ്രമായി അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഇതിനോട് സ്നേഹിച്ച് സഹകരിച്ചവർക്ക് അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ പരിസരവാസികൾക്ക് മുഴുവനും അല്ലാഹു പ്രത്യേകമായ ഖൈറു ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹുവേ, ഇതിനാദ്യം തലം വാങ്ങുന്ന സമയത്ത് അതിലേക്കൊരു മണൽത്തരിയിലെങ്കിലും സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അത് തുടങ്ങി ഇങ്ങോട്ടേ കാണുന്ന വലിയ സൗധങ്ങൾ വരെ അൽഹംദുലില്ലാ സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ അറിവിൻ്റെയും അഹ്ലു ബൈത്തിൻ്റെയും വലിയ പ്രതാപമായ കിരീടമായ താജുൽ ഉലമാ തങ്ങളുടെ പേരിൽ തെക്കൻ കേരളത്തിൽ ഖാദിസയുടെ മെയിൻ ക്യാമ്പസിൽ വലിയ ഒരു സംരംഭം പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ സൗധം ഈ അങ്കണത്തിലാണ്. അല്ലാഹു തആല താജുൽ ഉലമാ തങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു എല്ലാ ഖൈറും നൽകുമാറാകട്ടെ. അവിടുത്തെ പേരക്കുട്ടിയുടെ പുതിയ പിള്ളയാണ് ഇന്നിവിടെ നമുക്ക് ദുആ ചെയ്ത് തുടക്കം കുറിച്ചതെന്ന് സയ്യിദ് സൈനുദ്ദീൻ ബഅലവി തങ്ങൾ അവർക്ക് അതുപോലെ എല്ലാ സാദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ മഹനീയമായ സദസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമാ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ദിക്ർ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ പരിപാടി ലൈവായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ സാരഥികളായ ഉസ്താദുമാരെയും സയ്യിദന്മാരെയും ഒക്കെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ അറബ് രാജ്യങ്ങളിൽ മുഴുവനും മറ്റ് രാജ്യങ്ങളിലും എല്ലാം ഇരുന്നു കൊണ്ട് ഈ പരിപാടിക്ക് സന്തോഷത്തിൽ പങ്കുചേരുകയും പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ നാളെ ഈ നാടിന് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യം നമ്മുടെ ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ വരുന്ന പ്രൗഢമായ പരിപാടിയാണ് നാളെ നടക്കാനുള്ളത്. നമ്മുടെ എല്ലാവരുടെയും നാടുകളിൽ നിന്ന് കഴിയുന്നത്ര ആളുകളെ കൂട്ടി ഇവിടെ കൊണ്ടുവരണം. ഇന്ന് ലോകത്ത് നമുക്ക് വലിയ വിലാസമായി, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ലോകത്തുള്ള വിലാസമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ. അല്ലാഹു അവിടത്തേക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഉസ്താദിൻ്റെ പരിപാടിയിലേക്കുള്ള പ്രചാരകരും നിർബന്ധമായി സംബന്ധിക്കുന്നവരും ആകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.